നമസ്കാരം എല്ലാവർക്കും ഓഡിയോ പി എ പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മൾ കേട്ടറ്റ് സൈക്കോളജി ആണ് ഇപ്പോൾ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓരോ ക്വസ്റ്റൻ പേപ്പറായിട്ടും മുൻവർഷം ചോദ്യ പേപ്പറൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ പത്ത് സെറ്റുകൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് പത്ത് സെറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ കേട്ടറ്റ് കാറ്റഗറി വണ്ണ് ടു ത്രീ ഫോർ നാലും ഉൾപ്പെടെയുള്ള പത്ത് സെറ്റുകളാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്നിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് പതിനൊന്നാമത്തെ സെറ്റാണ് ഓക്കെ പതിനൊന്നാമത്തെ സെറ്റ് ക്വസ്റ്റൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇതുവരെയുള്ള കൊസ്റ്റൻസ് അതായത് എല്ലാ കാറ്റഗറിയിൽ വരുന്നവരും എല്ലാ കൊസ്റ്റിനും നിങ്ങൾ പഠിക്കുക കാരണം റിപ്പീറ്റായിട്ട് എല്ലാ കാറ്റഗറിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന തന്നെയാണ് ഈ ഒരു കൊസ്റ്റൻ അല്ലാതെ കൃത്യമായിട്ട് നമ്മളെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സായിട്ടുണ്ടാവും ഏതൊക്കെ കൊസ്റ്റൻസ് എങ്ങനെയൊക്കെയാണ് റിപ്പീറ്റ് ആയിട്ട് ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണുക ഓരോ സമയത്തിനനുസരിച്ച് തന്നെ പ്രിപ്പറേഷനൊക്കെ നടത്തുക അതിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഓരോ ടോപ്പിക്കും കവർ ചെയ്യാൻ ബാക്കിയുള്ള ടോപ്പിക്കൊക്കെ കാണുമ്പോൾ അപ്പോൾ അപ്പോൾ തന്നെ നോട്ട് ചെയ്ത് വെച്ച് അത് കവർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ക്ലിയർ ഇന്നത്തെ ക്ലാസിലും അതുപോലെ നമ്മൾ ഒന്ന് രണ്ട് ടോപ്പിക്കുകൾ എക്സ്ട്രാ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതും നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് പഠിക്കണം അങ്ങനെയാണെങ്കിൽ സെറ്റിലേക്ക് പോകുമ്പോൾ അത് കുറച്ചും കൂടെ നമ്മൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും ഓക്കെ ഇന്നലെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അതിന് മുന്നേ ഇവരെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ പോകും അവിടെ പ്ലേലിസ്റ്റ് ഉണ്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ സൈക്കോളജി ക്വസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് അതിൽ പോയി കഴിഞ്ഞാൽ ഓരോ സെറ്റുകളായിട്ട് ഒന്ന് പത്ത് സെറ്റും കാണും ഇത് ഇതടക്കം പതിനൊന്ന് സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ കാണും ഓക്കെ സൈക്കോളജി ക്ലാസ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു പ്ലേലിസ്റ്റ് ഉണ്ട് അതിൽ പോയി കഴിഞ്ഞാൽ ചില ടോപ്പിക്കുണ്ട് നിങ്ങൾ കൺഫ്യൂഷനായി വരുന്ന ചില ടോപ്പിക്കുകൾ നിങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ടോപ്പിക്ക് സജസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ല ഞാൻ ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അതുകൊണ്ടെങ്കിൽ ഒരു വീഡിയോ ഒക്കെ താങ്ങ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഓക്കെ അതനുസരിച്ചിട്ട് നോക്കിയിട്ട് നമ്മൾ ക്ലാസ് ചെയ്യുന്നതായിരിക്കും അതുപോലെ ഓൾറെഡി ഇപ്പോൾ ഒന്ന് രണ്ട് പേര് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ അനുസരിച്ചുള്ള ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് അതും എവിടെയുണ്ട് അവിടെ കേട്ടിട്ട് സൈക്കോളജി ക്ലാസ് സൈക്കോളജി ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേ ലിസ്റ്റ് ഉണ്ട് അതിൽ പോയാൽ അവിടെ കിട്ടും ഓക്കെ അതുണ്ട് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് സംശയമുള്ള മാത്രം ചെയ്യുക ആ രീതിയിൽ കാണുക ഓക്കെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് രണ്ടായിരത്തി ഇരുപത് ഓക്കെ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി വൺ ഓക്കെ ഇതാണ് അവിടെ ഉണ്ട് കേട്ടറ്റ് കാറ്റഗറി വൺ എക്സാമിൽ ഓക്കെ കേട്ടറ്റ് കാറ്റഗറി വണ്ണിലെ പാർട്ട് വൺ സൈക്കോളജി ഓക്കെ പാർട്ട് വൺ സൈക്കോളജി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലെ നടന്നിട്ടുള്ള കേട്ടറ്റ് കാറ്റഗറി വൺ പാർട്ട് വൺ സൈക്കോളജി പാർട്ട് വൺ സൈക്കോളജിയുടെ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ സൈക്കോളജി പ്ലസ് പെടകോയ്ക്ക് ക്വസ്റ്റൻസും അതിൽ ഉൾപ്പെടുന്നുണ്ട് ഓക്കെ ആ കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മുപ്പത് ക്വസ്റ്റൻസ് ആയിരിക്കും ഉണ്ടാവുക റെഡി അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ക്ലാസുകൾ കാണുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കാണണം ഒന്നു മുതൽ മുപ്പതിരു ചോദ്യങ്ങൾ കൃത്യമായിട്ട് ഓക്കെ ഓരോ ടൈം വെച്ച് ചില ആൾക്കാർ അഞ്ചെണ്ണം ഇപ്പോൾ അഞ്ചെണ്ണം കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ കാണുന്ന ഒരു ബ്രേക്ക് എടുത്ത് കാണുന്നതിനേക്കാൾ നല്ലത് ആ ഒരു ടൈം കണ്ടെത്തിയിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക അപ്പോൾ ആ ഒരു കണക്ഷൻ നമുക്ക് കിട്ടും ഓക്കെ അതും കൂടെ ശ്രദ്ധിക്കുക ക്ലിയർ ആണോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നിപ്പോൾ പറയാനുള്ളത് നമ്മൾ ഓരോ ക്വസ്റ്റനായിട്ട് പെട്ടെന്ന് നോക്കാം ഇന്ന് കുറച്ച് സ്പീഡിൽ തന്നെ നമുക്ക് നോക്കാം റെഡി ആദ്യത്തെ ക്വസ്റ്റൻ ഇതാണ് കുട്ടിയുടെ പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം തന്നിട്ടുള്ളതിൽ കുട്ടിയുടെ പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്നാണ് ക്വസ്റ്റൻ അല്ലേ ഓപ്ഷൻ നോക്കുക സോറി ഇംഗ്ലീഷ് ക്വസ്റ്റൻസ് കൂടെ പെട്ടെന്ന് നോക്കാം വിച്ച് എം എ ദി ഫോളോയിങ് ഇൻഫ്ലുവൻസസ് ദ ലേണിംഗ് ഓഫ് ദ ചൈൽഡ് ഓക്കെ വിച്ച് എം എ ദി ഫോളോയിങ് ഇൻഫ്ലുവൻസസ് ദേണിംഗ് ഓഫ് ദ ചൈൽഡ് കൊസ്റ്റൻ ക്ലിയർ ആണോ ഓപ്ഷൻ പഠിതാവിൻ്റെ സന്നദ്ധത അല്ലെങ്കിൽ റെഡിനെസ് ഓഫ് ദ ലേണർ പഠിതാവിൻ്റെ അഭിപ്രേരണ മോട്ടിവേഷൻ ഓഫ് ദി ലേണർ പഠിതാവിൻ്റെ പരിപക്വത മെച്ചുറേഷൻ ഓഫ് ദി ലേണർ പിന്നെന്താണ് ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം അല്ലെങ്കിൽ ഓൾ ഓഫ് ദി എബോ ക്വസ്റ്റൻ ക്ലിയർ ആണോ കുട്ടിയുടെ പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ചോദിച്ചത് അല്ലെ കുട്ടിയുടെ പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അപ്പം ഇത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ പറയേണ്ടത് നോക്കിയാൽ പഠിതാവിന്റെ സന്നദ്ധത റെഡിനസ് ഓഫ് ദ ലേണർ അത് ഉറപ്പായിട്ടും മാണല്ലോ അല്ലെ നമ്മുടെ തൊണ്ടയ്ക്കിൻ്റെ തിയറി പ്രകാരം റെഡിനസ് ഓഫ് ദ ലേണർ എന്ന് പറഞ്ഞാൽ മസ്റ്റ് ആണ് നെക്സ്റ്റ് പഠിതാവിന്റെ അഭിപ്രേരണ അഭിപ്രായം മോട്ടിവേഷൻ അല്ലേ പഠന പഠിത്താവിനെ ഒരു മോട്ടിവേഷൻ മോട്ടിവേറ്റഡ് ആയിരിക്കണം എന്നിത് മാത്രമേ പഠിക്കാൻ വേണ്ടി പറ്റൂ പിന്നെ പഠിത്താവിൻ്റെ പരിപക്വത അല്ലെങ്കിൽ മെച്ചുറേഷൻ അതും വേണം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ഓപ്ഷനും ഓപ്ഷൻ എ ആയാലും ബി ആയാലും അതുപോലെ ഓപ്ഷൻ സി ആയാലും ഇത് മൂന്ന് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് എന്തു പറയാം ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അല്ലേ ഏതാണ് ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം അല്ലെങ്കിൽ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോ ഇതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത് ക്ലിയർ ആണോ അടുത്തത് അടുത്ത ക്വസ്റ്റിനൊക്കെ നമ്മൾ ഇതിനു മുന്നേ കെറ്റി കാറ്റഗറി ത്രീയിലെ ക്വസ്റ്റിൻ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് നാൽപ്പത് ചോദ്യങ്ങൾ ഒരു വീഡിയോ ഇതിന് തൊട്ട് മുന്നേ ചെയ്തിട്ടുണ്ടല്ലേ പത്താമത്തെ സെറ്റാണ് തോന്നുന്നു അതിൽ ഒന്ന് രണ്ട് കൊസ്റ്റിൻ നമ്മൾ പറഞ്ഞതും നമ്മളിവിടെ മാർക്ക് ചെയ്തു ആയിട്ടുള്ള ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ ആരെങ്കിലും ആ വീഡിയോ കണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്നും കൂടെ ആ വീഡിയോയിൽ പോകുക അവിടെ ഞാൻ ഫസ്റ്റ് കമൻറ്റ് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് ഞാനിവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് മിസ്സ് ആയിട്ടുള്ളത് എന്നുള്ളത് ഓക്കെ അതൊന്ന് ക്ലിയർ ചെയ്ത് നോക്കണം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റൻ മറയും മറവിയുമായി ബന്ധപ്പെട്ട വക്രം ആരുടെ സംഭാവനയാണ് മറവിയുമായി ബന്ധപ്പെട്ട വക്രം ആരുടെ സംഭാവനയാണ് എന്നാണ് ക്വസ്ൻ അല്ലേ ഹു എങ് ദ ഫോളോയിങ് പുഡ് ഫോർവേഡ് ദ കേവ് ഓഫ് ഫോർ ഗെറ്റിംഗ് ഓക്കെ ദ കേവ് ഓഫ് ഫോർ ഗെറ്റിംഗ് ഫോർ ഗെറ്റിംഗ് ഓക്കെ ഇത് ആരുടേതാണ് എന്നാണ് ക്വസ്റ്റൻ ക്ലിയർ നോക്കാം എറിക്കച്ച് എറിക്സൺ എബിൻ ഗോവ് പിന്നെ അഡ്കിൻസൺ അതുപോലെ മക്ലാൻഡ് ഇതിൽ ആരുടെ സംഭാവനയാണ് ആരുടെ സംഭാവനയാണ് പഠനവുമായി ബന്ധപ്പെട്ട വക്രം എന്നാണ് ചോദ്യം അല്ലേ പഠനവുമായി ബന്ധപ്പെട്ട വക്രം സോറി മറവിയുമായി ബന്ധപ്പെട്ട വക്രം ഓക്കെ മറവിയുമായി ബന്ധപ്പെട്ട വക്രം ആരുടെ സംഭാവനയാണ് എന്നാണ് ക്വസ്റ്റൻ ക്ലിയർ അപ്പോൾ ഇവിടുത്തെ ആയിട്ടുള്ള ആൻസർ എന്ന് വരുന്നത് ഓപ്ഷൻ ബി ആണ് ഓക്കെ ഓപ്ഷൻ ബി ആണ് എബിൻ ഗവ് ഓക്കെ എബിൻ ഗവ് എന്നാണ് ഓപ്ഷൻ ബി ആയിട്ട് വരുന്ന എബിൻ ഗവ്സ് ഓക്കെ ഇതാണ് കറക്റ്റ് ആൻസർ ക്ലിയർ ആണോ തേർഡ് ക്വസ്റ്റിനേക്ക് പോകുന്നത് അത് ചിലപ്പോൾ കുറച്ച് കൺഫ്യൂഷൻ കൺഫ്യൂഷനിലുള്ളതായിരിക്കും സെക്കൻഡ് ക്വസ്റ്റ്യൻ അപ്പോൾ ഒന്ന് ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കുക നെക്സ്റ്റ് ആറ് മുതൽ പതിനാല് വരെ വയസ്സ് പ്രായമുള്ള കുട്ടികളുടെ മൗലിക അവകാശമായി വിദ്യാഭ്യാസം മാറിയത് നമ്മുടെ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ആറ് മുതൽ പതിനാറ് വയസ്സ് വരെ ഓക്കെ ആറ് മുതൽ പതിനാല് പതിനാലാണേ ആ സിക്സ് ടു ഫോർട്ടീൻ ആറ് മുതൽ പതിനാല് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ മൗലിക അവകാശമായി വിദ്യാഭ്യാസം മാറിയത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്

ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് പഠിക്കുന്ന വിദ്യാലയത്തിൽ ആൺകുട്ടികളെ കൊണ്ട് മാത്രം അസംബ്ലി സംഘടിപ്പിക്കുന്നത് ഏതിനുള്ള ഉദാഹരണമാണ് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് പഠിക്കുന്ന വിദ്യാലയത്തിൽ എന്ന് വെച്ചാൽ മിക്സഡ് സ്കൂൾ അല്ലേ ആ വിദ്യാലയത്തിൽ ആൺകുട്ടികളെ കൊണ്ട് മാത്രം അസംബ്ലി സംഘടിപ്പിക്കുന്നത് ഏതിനുള്ള ഉദാഹരണമാണ് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ എ മിക്സഡ് സ്കൂൾ ഓൺലി ബോയ്സ് ആർ ഗിവൺ ചാൻസസ് ടു ഓർഗനൈസ് ദ സ്കൂൾ അസംബ്ലി ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് നോക്കാം വ്യക്തി വ്യത്യാസം ഇൻഡിവിജ്വൽ ഡിഫറൻസ് ലിംഗസമത്വം ജെൻഡർ ഇക്വാലിറ്റി ലിംഗവിവേചനം ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ലിംഗ ലിംഗസ്ഥിരൂരണം അല്ലെങ്കിൽ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിംഗ് ഏതാണ് വരുവാ ഇതൊക്കെ സിമ്പിൾ ആയിട്ടില്ല നമ്മൾ ഒരുപാട് തവണ ഈ ഒരു ടൈപ്പ് ക്വശൻ വന്നിട്ടുണ്ട് ആൺകുട്ടികൾ പെൺകുട്ടികൾ അപ്പോൾ ഇതുമായി ഒരു ക്ലാസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് ചെയ്തു വെച്ചിട്ടുണ്ട് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം ഓക്കെ ഏതൊക്കെ ഈ ലിംഗസമത്വം ലിംഗ വിവേചനം ഒക്കെ വരുന്ന ഈ ടൈപ്പ് കുറച്ച് ടേംസ് ഉണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ഇവിടെ ഇപ്പോൾ ആൻസർ ചെയ്യുന്നതാണ് സിമ്പിൾ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഏതാണ് ലിംഗ വിവേചനമാണ് ആൺകുട്ടികളെ മാത്രം പെൺകുട്ടികളെ ഒന്നും പരിഗണിക്കുന്നില്ല ആൺകുട്ടികളെ മാത്രമേ അവർ അസംബ്ലിയിലേക്ക് എടുക്കുന്നുള്ളു അപ്പോൾ ലിംഗ വിവേചനം എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക ക്ലിയർ ആണോ അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നഖം കടിക്കൽ തല ചൊറിയൽ അക്രമാസക്തി ഒളിച്ചോട്ടം എന്നിവ ലോവർ പ്രൈമറി ക്ലാസ്സിലെ ഒരു കുട്ടി സ്ഥിരമായി പ്രകടിപ്പിക്കുന്ന ചില സ്വഭാവങ്ങളാണ് അവൻ ഒരു അവൻ ഈ പറയുന്നത് ഏത് ടൈപ്പിലുള്ള കുട്ടിയാണ് എന്നുള്ള ക്വസ്റ്റൻ ഓക്കെ അവൻ്റെ പ്രത്യേകത നോക്കുക നഖം കടിക്കൽ അല്ലെങ്കിൽ നെയിൽ ബൈറ്റിംഗ് പിന്നെയോ തല ചൊറിയൽ അല്ലെങ്കിൽ ഇതുപോലെ സ്ക്രാച്ചിങ് ദ ഹെഡ് പിന്നെയോ അക്രമാസക്തി അതായത് അഗ്രഷൻ പിന്നെ ഒളിച്ചോട്ടം അല്ലെങ്കിൽ ട്രുവൻസി ഓക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതും ഇതിനെ തുടർന്ന് മറ്റുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓക്കെ അതൊക്കെ ഈ എൽ പി ക്ലാസ്സിലെ ഒരു കുട്ടി സ്ഥിരമായി പ്രകടിപ്പിക്കുന്നുണ്ട് അവൻ ഏത് ടൈപ്പിൽ വരുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള ഏതിൽ ഏത് വിഭാഗത്തിലാണ് അവൻ എന്നാണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ അവൻ ഏത് ടൈപ്പ് കുട്ടിയാണെന്നാണ് ക്വസ്റ്റ്യൻ അപ്പം സമായോചനമുള്ള കുട്ടി എന്ന് പറഞ്ഞാൽ മാൽ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ളത് സമായോചനമുള്ള കുട്ടി വെൽ അഡ്ജസ്റ്റഡ് പഠന വൈകല്യമുള്ള കുട്ടി ലേണിംഗ് ഡിസേബിൾഡ് പ്രതിഭാധനനായ കുട്ടി ഗിഫ്റ്റഡ് ചൈൽഡ് അല്ലേ അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള നാല് കാര്യങ്ങളും നമ്മൾ നോക്കണമെങ്കിൽ അല്ലെ നഗം കടിക്ക് ഇതുപോലുള്ള ഇതുപോലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് വരുന്നതെങ്കിൽ അക്രമസക്തി എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയേണ്ടി വരും പ്രതിഭാധനനെന്നല്ല എന്താണത് അപസമായോജനമുള്ള കുട്ടിയാണ് എന്ന് വേണം നമ്മൾ പറയാൻ ഓക്കെ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ് അപസമായോജനമുള്ള കുട്ടി ഓക്കെ അപ കുട്ടിയാണ് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ഓക്കെ മാൽ അഡ്ജസ്റ്റഡ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ആറാമത്തെ ക്വസ്റ്റ്യൻ വൈഗോൾസ്കിയുടെ അഭിപ്രായത്തിൽ കുട്ടികളുടെ വികാസവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് വൈഗോൾസ്കിയുടെ അഭിപ്രായത്തിൽ കുട്ടികളുടെ വികാസവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ഓക്കെ അക്കോർഡിംഗ് ടു വൈഗോൾസ്കി മിച്ചമെന്ത് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ വിത്ത് റിഗാർഡ് ടു ചൈൽഡ്സ് ഡെവലപ്മെൻറ്റ് ഓക്കെ ക്ലിയർ ആണോ ഓപ്ഷൻ കുട്ടിയുടെ വികാസം ആദ്യം വ്യക്തിതലത്തിലും പിന്നീട് സാമൂഹ്യ സാമൂഹ്യ തലത്തിലും സംഭവിക്കുന്നു ചൈൽഡ്സ് ഡെവലപ്മെൻറ്റ് ഒക്കേഴ്സ് ഫസ്റ്റ് അറ്റ് ഇൻഡിവിജ്വൽ ലെവൽ ആൻഡ് ലൈറ്റർ അറ്റ് എ സോഷ്യൽ ലെവൽ ഓക്കെ സെക്കൻഡ് ഓപ്ഷൻ കുട്ടിയുടെ വികാസം ആദ്യം സാമൂഹ്യ തലത്തിലും പിന്നീട് വ്യക്തി തലത്തിലും സംഭവിക്കുന്നു കുട്ടിയുടെ വികാസം ആദ്യം സാമൂഹ്യ തലത്തിലും പിന്നീട് വ്യക്തി തലത്തിലും സംഭവിക്കുന്നു ചൈൽഡ്സ് ഡെവലപ്മെൻറ്റ് ഓക്കേസ് ഫസ്റ്റ് അറ്റ് സോഷ്യൽ ലെവൽ ആൻഡ് ലൈറ്റർ അറ്റ് ഇൻഡിവിജ്വൽ ലെവൽ തേർഡ് കുട്ടിയുടെ വികാസത്തിൽ സാമൂഹ്യ തലത്തിന് നേരിയ പ്രാധാന്യമാണുള്ളത് സോഷ്യൽ ലെവൽ ഹാസ് ലീസ്റ്റ് ഇമ്പോർട്ടൻസ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ചൈൽഡ് ലാസ്റ്റ് കുട്ടിയുടെ വികാസത്തെ സ്വാധീനിക്കുന്നത് സാമൂഹ്യ തലം മാത്രമാണ് സോഷ്യൽ ഡെവലപ്പ് സോഷ്യൽ ലെവൽ അലോൺ ഇൻഫ്ലുവൻസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ചൈൽഡ് ഓക്കെ കൊസ്ഷൻ ഒന്ന് പോസ് ചെയ്യുക എന്നിട്ട് കൃത്യമായിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക അപ്പോൾ നിങ്ങൾ എന്ത് പറയണം ഏത് ഓപ്ഷനാണെന്ന് നല്ലത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഇവിടെ കറക്റ്റ് ഇതാണ് നോക്കുക ഇതാണ് കറക്റ്റ് ഓപ്ഷൻ ബി ആണ് ഓക്കെ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അതായത് കുട്ടിയുടെ വികാസം ആദ്യം സാമൂഹിക തലത്തിലും പിന്നീട് വ്യക്തി തലത്തിലും സംഭവിക്കുന്നു ക്ലിയർ ആണോ ഇതാണ് വൈകോട് സ്കിയുടെ അഭിപ്രായ പ്രകാരം ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അടുത്തത് ഏഴാമത്തെ ക്വസ്റ്റനാണ് സെവൻത്ത് ക്വസ്റ്റിനൊക്കെ നമ്മൾ പോകുന്നു അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ക്വസ്റ്റൻ നമ്മൾ പറയുമ്പോൾ തന്നെ വായിക്കുന്ന സമയത്തേ നിങ്ങൾക്ക് പെട്ടെന്ന് അസിലെ കത്താൻ പറ്റുന്നുണ്ട് കാരണം അപ്പോൾ തന്നെ ഒന്ന് 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 കമൻറ്റ് ചെയ്യും കൂടി ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവരും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഇൻട്രാക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും റെഡി നോക്കാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ കുട്ടികളിലെ വിവ്രജന ചിന്താശേഷി വളർത്തുവാൻ ഉതകാത്ത ചോദ്യം ഏത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ കുട്ടികളെ വിവ്രജന ചിന്ത വിവ്രജനം എന്നുള്ള വേട് കണ്ട് നിങ്ങൾ ഞെട്ടണ്ട വിവ്രജനം എന്ന് വെച്ചാൽ എന്താണ് ഡൈവേർജൻറ്റ് തിങ്കിങ് എന്നാണ് ഓക്കെ വിവ്രജന ചിന്ത ഡൈവേർജൻ്റ് തിങ്കിങ് അത് വളർത്തുവാൻ ഉതകാത്ത ചോദ്യം ഉതകാത്ത ചോദ്യം ഏതാണ് എന്നാണ് ചോദ്യമേ ഉതകാത്ത ചോദ്യം അതിനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല അതിനെ അഗൈൻസ്റ്റ് ആയിട്ട് നോക്കാം വനം കൊണ്ടുള്ള വ്യത്യസ്ത ഉപയോഗങ്ങൾ എന്തെല്ലാം വാട്ട് ആർ ദ യൂസസ് ഓഫ് ഫോറസ്റ്റ് ന്യൂസ് പേപ്പറിന്റെ ഉപയോഗങ്ങൾ എന്തെല്ലാം ലിസ്റ്റ് ദ യൂസസ് ഓഫ് ന്യൂസ് പേപ്പേഴ്സ് സസ്യങ്ങൾ ഓക്സിജൻ ഉൽപ്പാദനം നിർത്തിയാൽ എന്ത് സംഭവിക്കും വാട്ട് ആപ്പൻസ് ഈ പ്ലാന്റ് സ്റ്റോപ്പ് പ്രൊഡ്യൂസിങ് ഓക്സിജൻ റേഡിയോ കണ്ടുപിടിച്ചതായി ഹു ഇൻവെൻ്റഡ് റേഡിയോ ഇവിടെ പറഞ്ഞ നാല് ക്വസ്റ്റൻസ് നിങ്ങൾ കിട്ടിയല്ലോ അതിൽ ഈ ഡൈവേർജൻറ്റ് തിങ്കിങ് സപ്പോർട്ട് ചെയ്യാത്ത ക്വസ്റ്റൻ ഏത് എന്നാണ് ചോദ്യം നമ്മൾ നമ്മളോടുള്ള ക്വസ്റ്റ്യൻ അല്ലെ വിവരചന ചിന്താശി വളർത്തുവാൻ ഉതുകാത്ത ചോദ്യം ഒന്ന് നോക്കിയാൽ വനം കൊണ്ടുള്ള വ്യത്യസ്ത ഉപയോഗങ്ങൾ എന്തെല്ലാം കുട്ടികൾക്ക് പല തരത്തിൽ ചിന്തിച്ച് വ്യത്യസ്ത രീതിയിൽ നമുക്ക് ആൻസർ പറയാൻ വേണ്ടി പറ്റും കുട്ടികൾക്ക് അല്ലേ പലതായിട്ട് ന്യൂസ് പേപ്പറിൻ്റെ ഉപയോഗങ്ങൾ എന്തെല്ലാം ന്യൂസ് പേപ്പറോട് ഒരു ഉപയോഗം മാത്രമല്ല അറിയാലല്ലോ നമുക്ക് എല്ലാവർക്കും പല ഓരോ കുട്ടി ഓരോ രീതിയിൽ അവൻ്റെ ചിന്തയ്ക്ക് അനുസരിച്ചാൽ പറയുക സെ തേഡ് സസ്യങ്ങൾ ഓക്സിജൻ ഉൽപാദനം നിർത്തിയാൽ എന്ത് സംഭവിക്കും ഓരോ കുട്ടിയും അവൻ്റെതായിട്ടുള്ള ഐഡിയയിൽ അവൻ എന്തൊക്കെയോ പറയും അല്ലേ പല തരത്തിൽ ആൻസേഴ്സ് ഉണ്ടാവും പക്ഷേ റേഡിയോ കണ്ടുപിടിച്ച എന്ന് ചോദിച്ചാൽ ക്ലാസ്സിലെ മുപ്പത് കുട്ടികളുണ്ടെങ്കിലും മുപ്പത് പേര് പറയില്ല ഒരിക്കലും അല്ലെ എന്തുകൊണ്ട് റേഡിയോ കണ്ടുപിടിച്ച ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് മാത്രമേ പറയൂ ക്ലിയർ അപ്പോൾ നമുക്ക് എന്തു പറയാം ഇവിടെ വിഭജന ചിന്ത അല്ലെങ്കിൽ ഡൈവേർജൻ തിങ്കിങ്ങെ സപ്പോർട്ട് ചെയ്യാത്ത ക്വസ്റ്റൻ ഇതാണ് റേഡിയോ കണ്ടുപിടിച്ചത് ആരെ അതിനൊറ്റൊരു ആൻസറേ ഉള്ളൂ അതെല്ലാവരും ആരോട് ചോദിച്ചാലും അത് അറിയുന്നവർക്ക് ആ ഒരു ആൻസർ മാത്രമേ പറയാനുള്ളൂ അല്ലേ എട്ടാമത്തെ ചോദ്യം കുട്ടികളിലെ സംസാരിക്കുവാനും എഴുതുവാനുമുള്ള കഴിവ് വർദ്ധിപ്പിക്കുവാനായി ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക കുട്ടികളെ എന്ത് ചെയ്യിക്കണം ഓക്കെ ഓർഡർ ടു ഇൻക്രീസ് ദ സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് കപ്പാസിറ്റി ഓഫ് സ്റ്റുഡൻസ് എ ടീച്ചർ ക്യാൻ എനാബിൾ ദ ലേണിംഗ് ലേണർ എനാബിൾ ദ ലേണർ ഓക്കെ ഇതിൽ തന്നിട്ടുള്ളത് ഏതാണ് ഏതാണ് നോക്കാം കുട്ടികളെ സംസാരിക്കുവാനും എഴുതുവാനുമുള്ള കഴിവാണ് വർദ്ധിപ്പിക്കേണ്ടത് ഓക്കെ രണ്ടും കൊണ്ട് സംസാരവും ഉണ്ട് എഴുത്തും ഉണ്ട് ഓക്കെ ഉണ്ട് അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് വേണം നമ്മൾ പറയാം നോക്കാം നമുക്ക് എന്താണ് കഥ പറച്ചിലിൽ പങ്കെടുപ്പിക്കുന്നു അല്ലേ എന്താണ് കഥ പറച്ചിലിൽ പങ്കെടുപ്പിക്കുന്നു ചെയ്യാം റെക്കോർഡ് ചെയ്ത നാടകങ്ങൾ കേൾപ്പിക്കുന്നു സ്വതന്ത്ര സംഭാഷണത്തിന് അവസരം നൽകുന്നു മുകളിൽ പറഞ്ഞവ എല്ലാം മുകളിൽ പറഞ്ഞവ എല്ലാം നോക്കാം ഇതൊക്കെ നോക്കി കഥ വളർച്ചയിൽ പങ്കെടുപ്പിക്കുന്നു തീർച്ചയായിട്ടും അല്ലേ സംസാരിക്കാനൊക്കെയുള്ള കഴിവ് അതിലൂടെ അവന് വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റും പിന്നെ റെക്കോർഡ് ചെയ്ത നാടങ്ങൾ കേൾപ്പിക്കുന്നു അത് കേൾക്കുന്നത് മൂലം അവനുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാം അവനനുസരിച്ച് സംസാരശേഷിയോ കാര്യങ്ങളൊക്കെ ചെയ്യാം അല്ലേ വേണമെങ്കിൽ എഴുതും ചെയ്യാം അടുത്ത് സ്വതന്ത്ര സംഭാഷണത്തിന് അവസരം നൽകുന്നു തീർച്ചയായിട്ടും അല്ലേ അപ്പോൾ നമുക്ക് എന്താ ആൻസർ വരും ഇവിടെ മുകളിൽ പറഞ്ഞവ എല്ലാം ആൻസർ ആയിട്ട് വരും അല്ലേ ഓപ്ഷൻ ഡി ആണ് ഓൾ ഓഫ് ദി അബോ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് ക്ലിയർ ഒമ്പതാമത്തെ ക്വസ്റ്റൻ നയൻത്ത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ കുട്ടിയുടെ വികസനത്തെ സ്വാധീനിക്കുന്ന പാരിസ്ഥിതിക ഘടകങ്ങൾ പെടാത്തത് ഏത് ഓക്കെ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം പെടാത്തത് ഏത് പാരിസ്ഥിതിക ഘടകങ്ങളിൽ പെടാത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എൻവയോൺമെന്റൽ ഫാക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ചൈൽഡ് ക്ലിയർ നോക്കാം പാരിസ്ഥിതിക ഘടക എന്താണ് പാരിസ്ഥിതിക പിന്നെ ഘടകങ്ങൾ പെടാത്തതാണ് ചോദിക്കുന്നത് പെടാത്തത് നോക്കാം കുട്ടിയുടെ വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായിട്ട് സമസംഘങ്ങൾ അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പ് പാരമ്പര്യ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ട്രഡീഷണൽ ബിലീവ്സ് ക്രോമസോമുകൾ അല്ലെങ്കിൽ ക്രോമസോംസ് പിന്നെ സമൂഹം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഇതിലേതാണ് വരിക കുട്ടിയുടെ വികാസത്തെ എന്താണ് കുട്ടിയുടെ വികസനത്തെ സ്വാധീനിക്കുന്ന പാരിസ്ഥിതിക ഘടകങ്ങളിൽ പെടാത്തതാണ് ചോദിക്കുന്നത് നമുക്ക് സമസംഘങ്ങൾ തീർച്ചയായിട്ടും എന്താണ് പാരിസ്ഥിതിക ഘടകങ്ങളിൽ പെടുന്നതാണ് അല്ലെ ഒരു സംശയവും ഇല്ല പിയർ ഗ്രൂപ്പ് ഉറപ്പായിട്ടും വരും പാരമ്പര്യ വിശ്വാസങ്ങൾ ട്രഡീഷണൽ ബിലീവ്സ് സംശയം വന്നേക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ അവിടെ നിൽക്കട്ടെ ക്രോമസോമുകൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ക്രോമസുകൾക്ക് അതാത് വ്യക്തികൾക്ക് ഉള്ളിലുള്ള കാര്യങ്ങളാണ് അല്ലേ അതൊരിക്കലും അവൻ്റെ പാരിസ്ഥിതിക ഘടകത്തിൽ അവൻ്റെ വിക എന്താണ് വികസനത്തെ സ്വാധീനിക്കുന്ന പാരിസ്ഥിതിക ഘടകമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല അല്ലേ അല്ല ഉറപ്പാണല്ലോ പിന്നെ സമൂഹം തീർച്ചയായിട്ടും സോഷ്യൽ കമ്മ്യൂണിറ്റി ഉറപ്പായിട്ടും വേണ്ടതാണ് അപ്പോൾ നമുക്ക് എന്താ പറയുക പാരമ്പര്യ വിശ്വാസം എന്ന് പറയുന്നതും അവൻ്റെ പാരിസ്ഥിതിക ഘടകങ്ങൾ അല്ലെ ഇതൊക്കെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട നമ്മുടെ എൻവൺ ചുറ്റുവടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് സമസംഘങ്ങളായാലും പാരമ്പര്യ വിശ്വാസങ്ങളായാലും സമൂഹമായാലും പക്ഷേ ക്രോമസോമുകൾ നമ്മൾ ഉള്ളിലുള്ളതാണ് അതൊരിക്കലും നമ്മൾ എന്തിനെ സ്വാധീനിക്കുന്നില്ല നമ്മുടെ വികസനത്തെ സ്വാധീനിക്കുന്ന പാരിസ്ഥിതിക ഘടങ്ങളിൽ പെടുന്ന കാര്യമല്ല അല്ലേ അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ക്ലിയർ അങ്ങനെ നിങ്ങൾ ഓരോ ഓപ്ഷനായിട്ട് എന്ത് ചെയ്യണം ഡിലീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആൻസറിലേക്ക് എത്തണം ഓക്കെ താഴെ പറയുന്നവയിൽ കുട്ടിയുടെ ഭാഷാ വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകം ഏത് വിച്ച് അമിങ് ദ ഫോളോയിങ് ഇൻഫ്ലുവൻസ് ദ ലാംഗ്വേജ് ഡെവലപ്മെൻ്റ് ഓഫ് ദ ചൈൽഡ് ഓക്കെ നോക്കാം കുടുംബാന്തരീക്ഷം അല്ലെങ്കിൽ ഫാമിലി എൻവയറൺമെൻറ്റ് കുട്ടിയുടെ മാനസിക വികാസം അല്ലെങ്കിൽ ചൈൽഡ്സ് മെൻ്റൽ ഡെവലപ്മെൻറ്റ് കുട്ടിയുടെ പക്വതാക്രമം ചൈൽഡ്സ് മെച്യൂരിറ്റി പാറ്റേൺ മുകളിൽ പറഞ്ഞവ എല്ലാം ഓൾ ഓഫ് ദി എബോ ക്വസ്റ്റൻ എന്താണ് താഴെ പറയുന്ന കുട്ടിയുടെ ഭാഷാ വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകം ഏത് എന്നാണ് ഭാഷാ വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ അപ്പൊ നമ്മൾ എന്ത് പറയണം കുടുംബാന്തരീക്ഷം തീർച്ചയായിട്ടും എന്താണ് കുട്ടിയുടെ ഭാഷാ വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകം തന്നെയാണ് അല്ലെ കുടുംബാന്തരീക്ഷം ഉറപ്പായിട്ടും സ്വാധീനിക്കും ഒരു സംശയമില്ലല്ലോ അടുത്തത് എന്താണ് കുട്ടിയുടെ മാനസിക വികാസം ചൈൽഡ്സ് മെൻ്റൽ ഡെവലപ്മെന്റ് തീർച്ചയായിട്ടും അല്ലേ ഭാഷാ വികസനത്തെ തീർച്ചയായിട്ടും അത് സഹായിക്കും പിന്നെ എന്താണ് കുട്ടിയുടെ പക്വതാക്രമം ചൈൽസ് മെച്ചൂരിറ്റി പാറ്റേൺ ഉറപ്പായിട്ടും അപ്പം നമ്മൾ ആൻസർ എന്ത് വരും ഓൾ ഓഫ് ദി എപ്പോ ഓക്കെ എന്താണ് ഓൾ ഓഫ് ദി എപ്പോ തന്നെയാണ് മുകളിൽ പറഞ്ഞപ്പോൾ എല്ലാം ഇതിൽ ആൻസറായിട്ട് വരുന്നത് തന്നെയാണ് ക്ലിയർ ആണോ അടുത്തത് പതിനൊന്നാമത്തെ ക്വസ്റ്റൻ കുട്ടികളിൽ അഭിപ്രേരണ ഉണ്ടാക്കുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ചോദക വ്യതിയാനം വ്യതിയാനം ഒരു അധ്യാപകന് അല്ലെങ്കിൽ അധ്യാപകക്ക് സ്വീകരിക്കാം കുട്ടികളിൽ അഭിപ്രേരണ ഉണ്ടാക്കുന്നതായിട്ട് ഓക്കെ എന്താണ് അഭിപ്രേരണ കുട്ടികളിൽ അഭിപ്രേരണ ഉണ്ടാക്കുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ചോദക വ്യതിയാനം ഒരു അധ്യാപകന് അല്ലെങ്കിൽ അധ്യാപികയ്ക്ക് സ്വീകരിക്കാം എന്നാണ് ക്വസ്റ്റൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റിമുലേസ് വേരിയേഷൻ കാൻ ബി അഡോപ്റ്റഡ് ബൈ എ ടീ ബൈ ദ ടീച്ചർ ടു മോട്ടിവേറ്റ് ദ സ്റ്റുഡൻസ് നോക്കാം അധ്യാപകന്റെ അല്ലെങ്കിൽ അധ്യാപികയുടെ ചലനം മൂവ്മെന്റ് ഓഫ് ദ ടീച്ചർ അധ്യാപകന്റെ അല്ലെങ്കിൽ അധ്യാപികയുടെ അംഗ അംഗേപങ്ങൾ അല്ലെങ്കിൽ ജസ്റ്റിസ് ഓഫ് ദ ടീച്ചേഴ്സ് ഓക്കെ നമ്മൾ കൈകൊണ്ടൊക്കെ ചെയ്യുന്നുണ്ടല്ലോ സ്ഥിതി വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ ചേഞ്ചസ് ഇൻ പോസ്റ്റേഴ്സ് മുകളിൽ പറഞ്ഞവ എല്ലാം ഏതാണ് ആൻസർ വരുവോ കുട്ടികളുടെ മോട്ടിവേഷൻ ഉണ്ടാക്കുന്നതിന് ഈ പറയുന്നതിൽ ഏതാണ് ആപ്റ്റായിട്ട് വരുമെന്നുള്ളാണ് ക്വസ്റ്റ്യൻ അല്ലേ അപ്പം കൃത്യമായിട്ട് പറഞ്ഞ എന്താണ് ഇതെല്ലാം എല്ലാം ഇതിന് കാരണമായിട്ട് വരുന്നതിനാണ് അല്ലേ അപ്പം മുകളിൽ പറഞ്ഞവയെല്ലാം ആൻസർ ആയിട്ട് വരും ഓൾ ഓഫ് ദി എബോ ആണ് അല്ലെ അധ്യാപൻ്റെ മൂവ്മെന്റ് ആയാലും ജസ്റ്റസ് ആയാലും പോസ്റ്റേഴ്സിലുള്ള ചേഞ്ചസ് ഒക്കെ കുട്ടികളിൽ മോട്ടിവേഷൻ ഉണ്ടാക്കിയെടുക്കാം അല്ല ഈ മോട്ടിവേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഈ വേർഡ് കൊണ്ട് കൊടുക്കുന്ന മോട്ടിവേഷൻ മാത്രമല്ല ആക്കി അത് പഠിച്ച് അറിയാലോ നമുക്ക് എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അടുത്തത് സംഗണിത വിദ്യാഭ്യാസം നടപ്പിലാക്കുവാൻ താഴെ കൊടുത്തിരിക്കുന്നവർ ഏതൊക്കെ പദ്ധതികൾ നടപ്പിലാക്കാം വിച്ചമിങ് ഫോളോയിങ് സ്ട്രാറ്റജി സ്കാനിംഗ് ബി യൂസ്ഡ് ഫോർ പ്രൊമോട്ടിംഗ് ഇൻക്ലൂഷൻ ഓക്കെ സംഘലിത വിദ്യാഭ്യാസം നടപ്പിലാക്കുവാൻ താഴെ കൊടുത്തിരിക്കുന്നവരിൽ ഏതൊക്കെ പദ്ധതികൾ നടപ്പിലാക്കാം എന്നാണ് ക്വസ്റ്റൻ നോക്കാം രക്ഷിതാക്കളെ ഹൈസ്കൂൾ പ്രവർത്തനങ്ങളിൽ വളണ്ടിയർ ആക്കുക അല്ലെ എൻകറേജ് പാരൻസ് ടു വളണ്ടിയർ അറ്റ് സ്കൂൾ നെക്സ്റ്റ് ബഹു ഇന്ദ്രിയ രീതി സ്വീകരിക്കുക യുവാസ് മൾട്ടി സെൻസറി അപ്രോച്ച് കുട്ടികൾക്ക് എന്ത് ചെയ്യുവാൻ കഴിയും എന്നതിന് പ്രാധാന്യം നൽകുക ഓക്കെ ഗിവിംഗ് മോർ എംഫോസിസ് ടു വാട്ട് ചൈൽഡ് മുകളിൽ പറഞ്ഞവയല്ലോ എന്തായിരിക്കും മനസ്സിലോ സംഘടിത വിദ്യാഭ്യാസം നടപ്പിലാക്കുവാൻ അല്ലെ താഴെക്കുറിച്ച് ഏതൊക്കെ പദ്ധതികളിൽ നിന്ന് രക്ഷിതാക്കളെ സ്കൂൾ പ്രവർത്തനങ്ങൾ വണ്ടിയാക്കുക തീർച്ചയായിട്ടും ആക്കാം ശരി തന്നെയാണ് ബഹു ഇന്ദ്രിയ രീതിയിൽ സ്വീകരിക്കുക മൾട്ടിസെൻസറി അപ്രോച്ചിലൂടെ ഉറപ്പായിട്ടും വേണം പിന്നെ കുട്ടികൾക്ക് എന്ത് ചെയ്യാനും കഴിയുമെന്നതിന് പ്രാധാന്യം നൽകുക അതും വേണം അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് ആൻസർ ഇവിടെയും എന്ത് തന്നെയാണ് ഓൾ ഓഫ് ദി എബു തന്നെയാണ് അതായത് മുകളിൽ പറഞ്ഞവരെ എല്ലാം ആൻസർ ആയിട്ട് വരും ഓക്കെ അടുത്തത് പതിമൂന്നാമത്തെ ചോദ്യം തേർട്ടീൻ ക്വസ്റ്റ്യൻ എബ്രഹാം ആസ്ലയുടെ സിദ്ധാന്ത പ്രകാരം അബ്രഹാം ആസ്ലവയുടെ സിദ്ധാന്ത പ്രകാരം ഓക്കെ ഒരു മിനിറ്റ് സോറി അബ്രഹാം മാസ്ലോയുടെ സിദ്ധാന്ത പ്രകാരം മമത സ്വീകരണം ഭാഗമാവൽ എന്നിവ ഏത് ആവശ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അക്കോർഡിംഗ് ടു അബ്രഹാം മാസ്റ്റോസ് തിയറി എഫെക്ഷൻ ആക്സെപ്റ്റൻസ് ബിലോങ്ക്സെട്ര ബിലോങ്സ് ടു മാസ്ലോയുടെ സിദ്ധാന്തം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ പഠിച്ച കാര്യങ്ങൾ എന്താണ് ഹയർ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും എല്ലാത്തിലും റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ് നമ്മൾ അധികം പറയുന്നില്ല അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് നോക്കിയാൽ മമത അബ്രഹാം മാസ്റ്റോയുടെ സിദ്ധാന്തപ്രകാരം ഇതാണ് നോക്കാം മമത സ്വീകരണം അതുപോലെ ഭാഗമാവൽ അല്ലെങ്കിൽ എന്താണ് അഫെക്ഷൻ ആക്സപ്റ്റൻസ് പിന്നെ ബിലോങ്സ് ഇതൊക്കെ ഏതൊരു സ്റ്റെപ്പിൽ വരും എന്നുള്ളതാണ് ചോദിക്കുന്നത് അല്ലേ സ്നേഹത്തിന് വേണ്ടിയുള്ള ആവശ്യം കുറേ ആവശ്യങ്ങളാണല്ലോ അല്ലേ അതിലുള്ളത് ഹയർട്ടി ഓഫ് നീഡ്സ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക അല്ലേ അപ്പോൾ എന്തൊക്കെയാണ് സ്നേഹത്തിന് വേണ്ടിയുള്ള ആവശ്യം അല്ലെങ്കിൽ ലവ് നീഡ്സ് പിന്നെ വൈജ്ഞാനിക ആവശ്യം അല്ലെങ്കിൽ കോഗ്നേറ്റീവ് നീഡ്സ് പിന്നെയോ അഭിമാന ബോധവുമായി ബന്ധപ്പെട്ട ആവശ്യം സെൽഫ് എസ്റ്റീം നീഡ്സ് അല്ലെങ്കിൽ ശാരീരിക ആവശ്യം ഫിസിയോളജിക്കൽ നീഡ്സ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൽ ഏതിലായിരിക്കും വരുമോ എന്ന് ആലോചിച്ചു നോക്കിയേ ഏതിലാണ് വരിക നോ ഡൗട്ട് എന്താണ് ഓപ്ഷൻ എ ആണ് ആൻസർ സ്നേഹത്തിന് വേണ്ടിയുള്ള ആവശ്യം ഓക്കെ മമതാന്നൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ എന്താണ് ലവ് നീഡ്സിൽ പെടുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത് ഓക്കെ നവ് ലവ് നീഡ്സിലാണ് ഇതൊക്കെ വരിക ഓക്കെ അടുത്തത് നമ്മൾ ഫോർട്ടീൻത്ത് പതിനാലാമത്തെ ചോദ്യം അഞ്ചാം തരത്തിൽ പഠിക്കുന്ന അമൃതയും അഷ്നയും അവരുടെ പന്ത്രണ്ടാമത് പേർ വന്നാൽ കഴിഞ്ഞ ആഴ്ച ആഘോഷിച്ചു അവരിവരുടെയും മാനസിക വയസ്സ് പന്ത്രണ്ട് ആണെങ്കിൽ ഐ ക്യു എത്ര ഒരു ഡൗട്ടും വേണ്ട പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റന് ഈ ഐ ക്യു വന്നപ്പെട്ടിട്ട് അല്ലേ അഞ്ചാം ക്ലാസ്തൽ എന്നാൽ ഒന്നുമില്ല ആ രണ്ടു പേരുണ്ട് രണ്ട് പേരും പന്ത്രണ്ടാമത് പിറന്നാൾ അന്ന് കഴിഞ്ഞ ആഴ്ച ആഘോഷിച്ചത് ക്ലിയർ അവരെ രണ്ടുപേരുടെയും മാനസിക വയസ്സും പത്തു തന്നെയാണ് പന്ത്രണ്ട് തന്നെയാണ് ഉറപ്പാണല്ലോ അപ്പോൾ അയക്കുകയാണ് അയക്കാനുള്ള ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ എന്താണ് മെൻറ്റൽ ഏജ് അല്ലേ മെൻ്റൽ ഏജ് മെൻറ്റൽ ഏജിന് നമ്മൾ എന്ത് ചെയ്യുന്നു ക്രോണോളജിക്കൽ ഏജ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഡിവൈഡ് ചെയ്യണം അല്ലേ എന്നിട്ട് അതിന് എന്ത് ചെയ്യണം നൂറ് കൊണ്ട് ഗുണിക്കണം എന്നാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക നൂറ് കൊണ്ട് ഗുണിക്കണം ഓക്കെ നൂറ് കൊണ്ട് ഗുണിക്കണം നോക്കാം മെൻ്റൽ ഏജ് എന്താണ് മെനഴിച്ച മാനസിക വയസ്സാണ് അത് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ മാനസിക വയസ്സ് തന്നിട്ടുണ്ട് എത്രയാണ് പന്ത്രണ്ടാണ് പന്ത്രണ്ടാണ് ഓക്കെ പിന്നെ ക്രോണോളജിക്കൽ ഏജ് അതെന്താണ് നമ്മൾ സാധാരണ ഇപ്പം നമ്മൾ സാധാരണ വയസ്സ് എത്രയാണ് അതാണ് ചോദിക്കുന്നത് അപ്പോൾ ഇവിടെ ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ട് പന്ത്രണ്ടാമത് പിറന്നാളാണ് ഇപ്പം അവർ ആഘോഷിച്ചത് അപ്പൊ അതും ഒന്ന് തന്നെയാണ് പന്ത്രണ്ട് തന്നെയാണ് നോ ഡൗട്ട് പന്ത്രണ്ട് തന്നെയാണല്ലോ ഇനി എന്ത് ചെയ്യണോ അതിനെ നൂറുകൊണ്ട് ഗുണിച്ചാൽ മതി സംശയമില്ലല്ലോ നൂറ് കൊണ്ട് കുണിക്കുക ഓക്കെ നിങ്ങൾ കുണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും പെട്ടെന്ന് നോക്കിയാൽ എത്ര ആൻസർ കിട്ടുക പന്ത്രണ്ടെ പന്ത്രണ്ട് കട്ട് ചെയ്തു പോയി അപ്പോൾ ഒന്നാണ് അപ്പോൾ ഒന്നേ മണിക്കാണെങ്കിൽ നൂറ് വെച്ച് എത്രയാണ് ആൻസർ എത്രയാണ് വരുക നൂറല്ലേ വരുവാ നൂറാണ് അപ്പോൾ കറക്റ്റ് ആൻസർ എത്രയാണ് ഐക്യുന്ന് പറയുന്നത് ഹൺഡ്രഡാണ് ഓക്കെ ഓപ്ഷൻ എ ആൻസർ ഹൺഡ്രഡ് ക്ലിയർ ആണോ അങ്ങനെയാണ് കണ്ടത് എല്ലാവരും പഠിച്ച കാര്യം തന്നെയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റണം എല്ലാവർക്കും ഓക്കെ പതിനഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു അഞ്ച് പത്ത് പതിനഞ്ച് എന്നീ ക്രമത്തിൽ സ്കോറുകൾ കരസ്ഥമാക്കിയ കുട്ടികൾക്ക് മാത്രം ക്ലാസ്സിൽ വെച്ച് അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക നക്ഷത്ര അടയാളങ്ങൾ നൽകി സ്റ്റാർ അല്ലെങ്കിൽ നമ്മൾ സ്റ്റാർ ഇട്ട് കൊടുക്കുകയില്ലേ ഇവിടെ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക സ്വീകരിച്ചത് എന്നാണ് ക്വസ്റ്റൻ ഓക്കെ ഇന്നേ ക്ലാസ് റൂം എ ടീച്ചർ ഈസ് ഗിവിംഗ് സ്റ്റാർ മാർക്ക് ടു ഓൺലി ദോ സ്റ്റുഡൻസ് ഹു ഹാഡ് സ്കോർഡ് ഫൈവ് ടെൻ ഫിഫ്റ്റീൻ സ്കോർസ് റെസ്പെക്റ്റീവ്ലി ഹിയർ ടീച്ചർ ഈസ് അഡോപ്റ്റിംഗ് എന്താണ് അഞ്ച് പത്ത് പതിനഞ്ച് എന്നീ ക്രമത്തിൽ സ്കോറുകൾ കിട്ടിയവർക്കാണ് ടീച്ചർ സ്റ്റാർ മാർക്ക് കൊടുത്തത് അപ്പം നോക്കാം ഓപ്ഷൻ എ തുടർച്ചയായ പ്രബലന പദ്ധതി അല്ലെ തുടർച്ചയായ പ്രബലന പദ്ധതി അല്ലെങ്കിലോ ഓപ്ഷൻ ബി നിശ്ചിത ഇടവേള പ്രബലന പദ്ധതി ഓപ്ഷൻ സി നിശ്ചിത അംശബന്ധ പ്രബലന പദ്ധതി ഓപ്ഷൻ ഡി ചഞ്ചല അംശബന്ധ പ്രബലന പദ്ധതി ഓക്കെ തുടർച്ചയായ പ്രബലന പദ്ധതി എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് റീൻഫോഴ്സ്മെന്റ് ആണ് നിശ്ചിത ഇടവേള പ്രബലനം എന്ന് വെച്ചാൽ ഫിക്സഡ് ഇന്റർവൽ ഇൻറർവൽ നിശ്ചിത നിശ്ചിതംബന്ധം എന്ന് വെച്ചാൽ ഫിക്സഡ് റേഷ്യോ റൻഫോഴ്സ്മെന്റ് അതിൻ്റെ ചഞ്ചല അംശബന്ധം എന്ന് വെച്ചാൽ വേരിയബിൾ റേഷ്യോ റീ എൻഫോഴ്സ്മെന്റ് അല്ലേ ഏതാണ് ആൻസർ ആയിട്ട് വരിക ഈ പറഞ്ഞിട്ടുള്ളതിൽ കൃത്യമായിട്ടുള്ള ആൻസർ എന്ന് വെച്ചാൽ എന്താണ് നോക്കിയാൽ ടീച്ചർ ഓരോ ഓരോ ഗ്യാപ്പ് വെച്ചിട്ടാണ് അഞ്ച് മാർക്ക് പിന്നെ പത്ത് മാർക്ക് പിന്നെ പതിനഞ്ച് മാർക്ക് അല്ലേ അല്ലെങ്കിൽ ആദ്യത്തെ പതിന പത്ത് മാർക്ക് വരെ കിട്ടിയവർക്ക് അങ്ങനെ ഒരു റെഡി കാര്യമല്ല നമ്മളിവിടെ പറഞ്ഞത് ഓരോ ഗ്യാപ്പാണ് അഞ്ച് മാർക്ക് പിന്നെ പത്ത് പിന്നെ പതിനഞ്ച് അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ആയിട്ട് എന്താണ് വരിക കൃത്യമായിട്ടുള്ള ആൻസർ എന്ന് വെച്ചാൽ ഓപ്ഷൻ സി ആണ് വരിക ഏതാണ് ഓപ്ഷൻ സി നിശ്ചിത അംശവന്ത പദ്ധതി അല്ല എല്ലാവർക്കും ഇല്ല നിശ്ചിതമായിട്ട് ഫിക്സഡ് റേഷ്യോ ഇൻ റീഎൻഫോഴ്സ്മെൻറ്റ് എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള ആൻസർ പതിനാറാമത്തെ ചോദ്യം കാഴ്ച പരിമിതിയുള്ള കുട്ടികൾക്കായുള്ള മൂല്യനിർണ്ണയത്തിൽ താഴെ പറയുന്നവരിൽ ഏതൊക്കെ രീതികൾ ഉപയോഗിക്കും കാഴ്ച കാഴ്ചപരിമിതിയാണ് ഏതൊക്കെ രീതികൾ ഉപയോഗിക്കും ചോദ്യങ്ങൾ വലുതായി അച്ചടിച്ച് നൽകുക ഓക്കെ കൊസ്റ്റ്യൻ ഷുഡ് ബി പ്രിൻ്റഡ് ഇൻ ലാർജ് പ്രിൻറ്റ്സ് പേപ്പർ റെക്കോർഡർ വഴി ചോദ്യങ്ങൾ നൽകുവാനും ഉത്തരങ്ങൾ റെക്കോർഡ് ചെയ്യുവാനും അവസരം നൽകുക ക്വസ്റ്റ്യൻസ് മേ ബി പ്രൊവൈഡ് ഓൺ എ ടൈപ്പ് ടൈപ്പ് റെക്കോർഡർ ആൻഡ് ആൻസർ മേ ബി റെക്കോർഡ് ഓക്കെ ബ്രെയിലി കുത്തിടുന്നതിൽ ഓക്കെ ബ്രെയിലി കുത്തിടുന്നതിൽ വരുന്ന പിശകുകൾക്ക് മാർക്ക് കുറക്കാതിരിക്കുക മാർക്ക് ഷുഡ് ബി ഷുഡ് നോട്ട് ബി ഡിഡക്റ്റഡ് ഫോർ ബ്രെയിലി ഡോട്ട് എറേഴ്സ് മുകളിൽ പറഞ്ഞവയെ എല്ലാം ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോ ഓക്കെ അപ്പോൾ ഇതിൽ നിന്നാണ് കാഴ്ച പരിമിതിയുള്ള കുട്ടികൾക്കായുള്ള മൂലധനത്തിൽ താഴെ പതിമി ഏതൊക്കെ രീതികൾ ഉപയോഗിക്കാം എന്നാണ് ചോദ്യം അല്ലേ അപ്പോൾ നമുക്ക് എന്തു പറയാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കാഴ്ചപരിമിതി ഉള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന തന്നെയാണല്ലോ അതുകൊണ്ട് നമ്മൾ ആൻസർ എന്ന് പറയുമ്പോൾ മുകളിൽ പറഞ്ഞവെല്ലാം ഓക്കെ അല്ലെങ്കിൽ ഓപ്ഷൻ ഡി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ഓക്കെ പതിനേഴാമത്തെ ക്വസ്റ്റൻ ഋണാത്മക വികാരത്തിന് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഉദാഹരണം ഏത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ നെഗറ്റീവ് ഇമോഷൻ നെഗറ്റീവ് ഇമോഷൻ ഓക്കെ നെഗറ്റീവ് ഇമോഷനാണ് ഋണാത്മക വികാരം നെഗറ്റീവ് മോഷൻ എന്ന് വെച്ചാൽ എന്താണ് വെളുത്തിന് നെഗറ്റീവ് ആണ് ഉദ്ദേശിക്കുന്നത് നോക്കാം ദേഷ്യം വിനോദം സ്നേഹം ജിജ്ഞാസ അല്ലെ ആങ്കർ അമ്യൂസ്മെന്റ് ലവ് ക്യൂരിയോസിറ്റി ഇതിന് നെഗറ്റീവ് വരുന്ന ഒരേ ഒരു വേഡ് മാത്രമേ ഉള്ളൂ എന്താണെങ്കിൽ ദേഷ്യം മാത്രമാണ് അല്ലെ ബാക്കിയൊക്കെ ഒരു പോസിറ്റീവാണ് വിനോദം സ്നേഹം ജിത്നാസ എല്ലാം ഒരു ഹാപ്പിനെസ് ആണ് അല്ലെ അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ് ഋണാത്മ വികാരം എന്ന് പറഞ്ഞാൽ ദേഷ്യമാണ് അല്ലെങ്കിൽ ആങ്കർ എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള ആൻസർ വരും ഓക്കെ വീണ്ടും പോകുന്നു ഇത് കാണുമ്പോൾ തന്നെ ചിത്രം കണ്ടപ്പോ അപ്പം തന്നെ മനസ്സിലാക്കണം എന്താണ് ജസ്റ്റ് ആയിട്ടാണ് അല്ലെ നോക്കാം ചോക്ക് ബോർഡിൽ താഴെ കൊടുത്ത ചിത്രം കണ്ടപ്പോൾ കുട്ടികൾ അതിനെ നക്ഷത്രം എന്ന് വിളിച്ചു ജസ്റ്റാൾട്ട് മനഃശാസ്ത്രജ്ഞർ എന്താണ് ജസ്റ്റാൾട്ട് മനഃശാസ്ത്രജ്ഞർ ഇതിനെ വിശദീകരിക്കുന്നത് എന്ന് ഓൺ സീയിങ് ദ ഫോളോയിങ് ഡയഗ്രാം ഇൻ ദ ചോക്ക് ബോർഡ് ഓൾ സ്റ്റുഡൻസ് കോൾ ഇറ്റ് ആസ് എ സ്റ്റാർ ജസ്റ്റ് സൈക്കോളജിസ്റ്റ് എക്സ്പ്ലെയിൻ ഇറ്റ് ബൈ എല്ലാ കുട്ടികളും ഇത് നക്ഷത്രമാണെന്ന് പറഞ്ഞു പക്ഷേ ഈ കാണുന്ന സാധനം നക്ഷത്രമാണെന്ന് എല്ലാ കുട്ടികളും പറഞ്ഞു പക്ഷേ ജസ്റ്റ് സൈക്കോളജിസ്റ്റ് എന്ത് പറയുന്നു എന്നാണ് ഇതിനെ പേര് അല്ലേ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു കഴിഞ്ഞ പേപ്പറി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഏതൊരു കൊസ്റ്റും ഇതിൽ വന്നിട്ടുണ്ട് വ്യക്തമായിട്ട് അല്ലേ ഒരു മൂന്ന് ഫിഗറൊക്കെ തന്നിട്ട് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് എല്ലാ കുട്ടികൾക്കും നക്ഷത്രമായിട്ടാണ് തോന്നിയത് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നക്ഷത്രമായിട്ട് തോന്നുന്നില്ല അല്ലെ എന്തുകൊണ്ട് നക്ഷത്രമാണെങ്കിൽ ഇതൊക്കെ എന്ത് കംപ്ലീറ്റ് ആവണം അല്ലെ ഇത് കംപ്ലീറ്റ് ആവണം ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റൂ ഇത് നക്ഷത്രമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും അത്രത്തോളം അല്ലാത്തതുകൊണ്ട് കൊണ്ടെ നമുക്ക് എന്ത് പറയാൻ പറ്റും ഇത് നക്ഷത്രം പോലെ ഉണ്ടെങ്കിലും നക്ഷത്രമല്ല അല്ലേ അപ്പോൾ എന്താണ് ഇത് ലോഫ് ക്ലോഷർ ആണ് ക്ലിയർ എന്താണ് പരിപൂർത്തി നിയമമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇതിലുള്ളത് അല്ലേ ഏതാണ് പരിപൂർത്തി നിയമം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ആണ് വലിയ പരിപൂർത്തി നിയമം ക്ലിയർ ആണോ അല്ലെങ്കിൽ ലോ ഓഫ് ക്ലോഷർ നെക്സ്റ്റ് കുട്ടികളിൽ എഴുതുവാനുള്ള സന്നദ്ധത വളർത്തുവാൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാം എഴുതുവാനുള്ള സന്നദ്ധത വളർത്തണം അല്ലെ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാം എന്നാണ് ക്വസ്റ്റ്യൻ നോക്കാം സൂക്ഷ്മ സൂ സൂക്ഷ്മമായ കളർനലുകൾ അല്ലെങ്കിൽ ഫൈനർ പെയിൻറിങ് രേഖകളും വക്രങ്ങളും വരയ്ക്കൽ അല്ലെങ്കിൽ ഡ്രോയിങ് ലൈൻസ് ആൻഡ് കേർവ്സ് പിന്നെ എന്താണ് മണലിൽ എഴുത്ത് അല്ലെ മണലിൽ എഴുത്ത് അല്ലെങ്കിൽ സ്റ്റാൻഡ് റൈറ്റിംഗ് മേലെ വെച്ച് വരയ്ക്കൽ അല്ലെങ്കിൽ ട്രേസിങ് ഈ പറഞ്ഞിട്ടുള്ളതിൽ കുട്ടികൾക്ക് എന്താണ് എഴുതുവാനുള്ള സന്നദ്ധത വളർത്തുവാൻ താഴെ കൊടുത്തിരിക്കുമെങ്കിൽ ഏതൊക്കെ ഉപയോഗിക്കാം ഏതൊക്കെ പ്രവർത്തനം സംഘടിപ്പിക്കാം എന്നാണ് ക്വസ്റ്റൻ ഓക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഏതാണ് വരുവാ ഓപ്ഷൻസ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട് ഏതൊക്കെയാണ് വരുമോ എന്നുള്ള ഓപ്ഷൻ നമുക്ക് കൃത്യമായിട്ട് അവിടെ തന്നിട്ടുണ്ട് നോക്കാം ഒന്ന് സൂക്ഷ്മമായ കളർ നലികൽ അത് എഴുതുവാനുള്ള സന്നദ്ധത വളർത്തുമെന്ന് നമുക്ക് വേണം ചെയ്യലല്ലേ സൂക്ഷ്മമായിട്ടുള്ള കളർ നൽകൽ തീർച്ചയായിട്ടും വരും അല്ലേ ഉറപ്പായിട്ടും വരുമോ നിങ്ങൾ തന്നെ പറയുക ഒന്ന് ആലോചിച്ച് നോക്കുക ഈ ഒരു കൊസ്റ്റ് എന്ത് ചെയ്യുകയാണ് നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് ഇതിൽ ആൻസറിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ നമുക്കിത് ഞാൻ പറയുന്ന സമയത്ത് കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റിയെന്ന് വരില്ല നോക്കാം സൂക്ഷ്മമായ കളർ നൽകുക അല്ലേ എന്തായാലും എഴുതുമായുള്ള സന്നത വളർത്താം നെക്സ്റ്റ് രേഖകളും വക്രങ്ങളും വരയ്ക്കൽ അല്ലെ ഡ്രോയിങ് ലൈൻസ് ആൻഡ് കവ്സ് തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഇതൊക്കെ എന്താണ് എഴുതുമായുള്ള സന്നദ്ധത വളർത്തുന്ന പ്രവർത്തനങ്ങളായിട്ട് തന്നെ എടുക്കാം മണലിൽ എഴുത്ത് ഉറപ്പായിട്ടും മേലെ വരച്ചു വരയ്ക്കൽ മേലെ വെച്ച് വരയ്ക്കൽ ഇതും പറയാലോ അപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ എന്താണ് എല്ലാം വരുന്നുണ്ട് അല്ലേ അപ്പോൾ ഓപ്ഷൻ വൺ ടു ത്രീ ഫോർ എല്ലാം ആയിട്ട് വരും ഓക്കെ ഓപ്ഷൻ ബി ആണ് ആൻസറ് വൺ ടു ത്രീ ഫോർ എല്ലാം ഓപ്ഷൻ ബി ഓക്കെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ക്ലിയർ ഓപ്ഷൻ ബി ആണ് ട്വൻറ്റീ ത് ഓസ്റ്റൻ വിപുലീകരണം വാചാലത അയവുള്ളത് മൗലികത എന്നിവ ഏതിൻ്റെ പ്രത്യേകതകളാണ് ഇലാബറേഷൻ ഫ്ലുവൻസി ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഒറിജിനാലിറ്റി ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എന്താണ് സർഗപരത അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി ബുദ്ധി അല്ലെങ്കിൽ ഇൻ്റലിജൻസ് വ്യക്തിത്വം അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ആൻഡ് ശ്രദ്ധ അറ്റൻഷൻ ഈ തൻ്റെ സാധനങ്ങൾ ഇതിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ ഏതാണ് എന്താണ് വിപുലീകരണം വിപുലീകരണം വാചാലത അയവുള്ളത് മൗലികത ഇലാപ്രശം ഫ്ലുവൻസി ഫ്ലെക്സിബിലിറ്റി ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഏതാണ് സാധനം സർഗാപരതയാണ് എന്ന് നമുക്കറിയാം അല്ലേ ക്രിയേറ്റിവിറ്റി ക്രിയേറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ടേംസ് ആണ് ഈ തന്നിട്ടുള്ളത് ഓക്കെ അതാണ് തന്നിട്ടുള്ളത് അടുത്ത ക്വസ്റ്റിലേക്ക് ഓട്ടെ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഒരു പ്രൈമറി ക്ലാസ്സിലെ അധ്യാപകൻ അധ്യാപിക ചോക്ക് ബോർഡിൽ ഒരു അക്ഷരം എഴുതി അത് ഉറക്കെ ഉച്ചരിക്കുകയും അത് കുട്ടികളോട് പിന്തുടരുവാനോ ആവർത്തി ആവർത്തിക്കുവാനും ആവശ്യപ്പെട്ടു ക്രമേണ കുട്ടികൾ ആ അക്ഷരവും അതിൻ്റെ ഉച്ചാരണവും പഠിച്ചു ഇവിടെ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക സ്വീകരിച്ചത് എന്ത് പറഞ്ഞ ഐഡിയ ക്ലിയർ ആയിട്ടുണ്ടാവും ഒരു പ്രൈമറി ക്ലാസ് ഉണ്ട് അവിടെ എന്ത് ചെയ്യുന്നു അധ്യാപക അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ടീച്ചർ എന്ത് ചെയ്യുന്നു ചോക്ക് ബോർഡിൽ ഒരു അക്ഷരം വലുത് എഴുതി കൊടുത്തു എന്നിട്ട് പറയുകയാണെങ്കിൽ ഇത് ഉറക്കെ കുട്ടികളോട് ഉച്ചരിച്ചു കൊടുത്തു ഇതെന്താണെന്ന് പറഞ്ഞു കൊടുത്തു ആ ടീച്ചറോട് എൻ്റെ കുട്ടികളോട് എന്ത് പറയുന്നു ആ അതേപോലെ ഉച്ചരിക്കാൻ അത് ആവർത്തിച്ച് പറയാനൊക്കെ ഒക്കെ ആവശ്യപ്പെടുന്നത് അധ്യാപകർ അല്ലേ ക്രമേണ കുട്ടികൾ എന്ത് ചെയ്യുന്നു ആ അക്ഷരവും അതിൻ്റെ ഉച്ചാരണവും പഠിച്ചു അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അവരത് പഠിച്ചു ഓട്ടോമാറ്റിക്കലി പഠിച്ചു ഇനി താഴെ താഴ്ത്തുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് എന്നാണ് ക്വസ്റ്റൻ അല്ലേ പിന്നെ പ്രൈമറി ക്ലാസ് ആ ടീച്ചർ ആഫ്റ്റർ റൈറ്റിംഗ് എ ലെറ്റർ ഓൺ ദ ചോക്ക് ബോർഡ് പ്രൊണോട്സ് ഡിറ്റ് ലൗഡ്ലി ആൻഡ് ആസ്ക് ദ സ്റ്റുഡൻസ് ടു ഫോളോ ആൻഡ് റിപ്പീറ്റ് ദ സെയിം ഗ്രാജ്വലി ഓൾ ദ സ്റ്റുഡൻസ് ലേൺ ദ ലെറ്റർ ആൻഡ് ഇറ്റ്സ് സൗണ്ട് ഹിയർ ടീച്ചർ അഡോപ്റ്റഡ് എന്താണ് സന്നദ്ധത നിയമം അല്ലെങ്കിൽ ലോ ഓഫ് റെഡിനെസ് പൗരാണിക അനുബന്ധം അല്ലെങ്കിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ് സാമീപ്യ നിയമം ലോ ഓഫ് പ്രോക്സിമിറ്റി പിന്നെയോ പ്രക്രിയാനുബന്ധനം ഒപ്പാരൻ്റ് കണ്ടീഷനിങ് ഏതാണ് വരുവാ ഏതായിരിക്കും ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്ന് പറഞ്ഞു നോക്കിയാൽ ഏതാണ് ഒരു ഡൗട്ടും വേണ്ട ഏതാണ് കണ്ടീഷനിങ് ആണ് അല്ലേ ആദ്യം ടീച്ചർ എഴുതുന്നു പിന്നെ ടീച്ചർ പറയുന്നു ആ അവർ ആവർത്തിച്ച് പറയാൻ വേണ്ടി പറയുന്നു അങ്ങനെ പറഞ്ഞു പറഞ്ഞു അവർ ഓട്ടോമാറ്റിക്കലി അവർ അറിയാതെ അവരത് പറഞ്ഞു പോകുന്നു അവർ പഠിക്കുന്നു ഉച്ചാരണക്കൊക്കെ അവർ പഠിച്ചു അല്ലേ മീൻസ് പൗരാണിക അനുബന്ധം അല്ലെങ്കിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങ് ആണ് ആ തിയറി പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം എളുപ്പമായിട്ടൊരു ആണ് നെക്സ്റ്റ് ക്ലാസ് മുറിയിൽ ഓരോ കുട്ടിക്കും വ്യത്യസ്ത തരത്തിലുള്ള ഭാഷാ കേളികൾ അധ്യാപകൻ നൽകുന്നു ഇവിടെ ഏത് തരം വ്യക്തി വ്യത്യാസങ്ങളാണ് അധ്യാപകൻ പരിഗണിക്കുന്നത് ഓക്കെ എ ക്ലാസ് റൂം ടീച്ചർ ഈസ് ഗിവിങ് ഡൈവേഴ്സ് ടൈപ്പ്സ് ഓഫ് ലാംഗ്വേജ് ഗെയിംസ് ടു ഈച്ച് ആൻഡ് എവ്രി ചൈൽഡ് ഹിയർ ദ ടീച്ചർ ഈസ് കൺസിഡറിങ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഇൻ ഏതാണ് വരുവാ ക്ലാസ് മുറിയിൽ ഓരോ കുട്ടിക്കും വ്യത്യസ്ത തരത്തിലുള്ള ഭാഷാ കേളികളാണ് നൽകുന്നത് അല്ലേ ഏത് കാലം വ്യക്തി വ്യത്യാസമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ടീച്ചർ പരിഗണിക്കുന്നത് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത് ടീച്ചർ പരിഗണിക്കുന്നത് ഓക്കെ ഏതാണ് ഒരു ഓപ്ഷൻ നോക്കിയ നിങ്ങൾ ശാരീരിക ഗുണങ്ങൾ അല്ലെങ്കിൽ ഫിസിക്കൽ ടൈ ട്രൈറ്റ് ബുദ്ധി ഇൻ്റലിജൻസ് ചാലകശേഷി മോട്ടോർ സ്കിൽസ് മുകളിൽ പറഞ്ഞതെല്ലാം ഓൾ ഓഫ് ദി എബോ ഭാഷ കേളികളൊക്കെയാണ് കൊടുക്കുന്നത് ഓക്കെ അത് ശാരീരിക ഗുണങ്ങൾ ബുദ്ധി ചാലകശേഷി മോട്ടോർ സ്കിൽസ് ഏതാണ് വരുവോ ഭാഷാളികളൊക്കെ ആയതുകൊണ്ട് തന്നെ അവിടെ എന്താണ് ചാലകശേഷിയോ അതുപോലെ ശാരീരിക ഗുണങ്ങളുണ്ടെന്ന് ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ ഏതാണ് വരിക ബുദ്ധിയാണ് കറക്റ്റ് ആൻസർ ഇൻ്റലിജൻസ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ഓക്കെ ട്വൻറ്റി തേർഡ് ഓപ്ഷൻ താഴെ കൊടുത്തിരിക്കുന്നവർ ശരിയായ പ്രസ്താവന ഏത് വിച്ച് എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ് ഇസ് ട്രൂ അല്ലെ നോക്കാം അന്തർ എല്ലാത്തരം കുട്ടികളിലും നടത്താവുന്നതാണ് ഓക്കെ ഇൻട്രോസ്പെക്ഷൻ ക്യാൻ ബി കണ്ടക്ടഡ് എമംഗ് ഓൾ ടൈപ്പ്സ് ഓഫ് ചിൽഡ്രൻ അപസമാന വ്യക്തികളിൽ അന്തർ എളുപ്പത്തിൽ നടത്താവുന്നതാണ് ഇറ്റ് ഈസ് വെരി ഈസി ടു കണ്ടക്ട് ഇൻട്രസ്പെക്ഷൻ എമംഗ് അബ്നോർമൽ പീപ്പിൾ അന്തർ വഴി ശേഖരിച്ച ദത്തങ്ങൾ വസ്തുനിഷ്ഠമായിരിക്കും ദ ഡാറ്റ കളക്റ്റഡ് ബൈ ഇൻട്രസ്പെക്ഷൻ ഈസ് ഹൈലി ഒബ്ജക്റ്റീവ് മനഃശാസ്ത്രത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു രീതിയാണ് അന്തർനിരീക്ഷണം ഇൻട്രസ്പെക്ഷൻ ഈസ് ദ ഓൾഡസ്റ്റ് മെത്തേഡ് ഓഫ് ഓൾഡസ്റ്റ് മെത്തേഡ് ഇൻ സൈക്കോളജി താഴെ കൊടുത്തിരിക്കുന്നത് ശരിയായ പ്രസ്താവന എഴുതിയെന്നാണ് ചോദ്യം അല്ലേ ശരിയായ പ്രസ്താവന എന്ന് കേൾക്കുമ്പോൾ തന്നെയാണ് അന്തർ നിരീക്ഷണമെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ എന്താണ് ഇൻട്രസ്പെക്ഷൻ എന്താണെന്നില്ല നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ ഇൻട്രസ്പെക്ഷൻ എന്ന് വെച്ചാൽ ഒരു വ്യക്തി അവനിലേക്ക് തന്നെ അല്ലെ സ്വയം നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ സ്വയം ഒബ്സർവ് ചെയ്യുന്ന അതിനാണ് നമ്മൾ ഇൻട്രസ്പെക്ഷൻ എന്ന് പറയുക ക്ലിയർ ആണോ അപ്പോൾ ഈ പറഞ്ഞു വരില്ലല്ലോ ഇതൊക്കെ മറ്റൊരാൾ ചെയ്യുന്ന രീതിയിലാണ് ഓപ്ഷനുള്ളത് പക്ഷേ മനഃശാസ്ത്രത്തിലെ ഏറ്റവും പഴക്കം ചെന്ന രീതിയാണ് അന്തർനിരീക്ഷണം എന്ന് അത് കറക്റ്റ് കൃത്യമാണ് മനഃശാസ്ത്രത്തിലെ ഏറ്റവും പഴക്കം ചെന്ന കാര്യമാണ് ഈ അന്തർനിരീക്ഷണം എന്ന് പറയുന്നത് ക്ലിയർ ആണോ ഇപ്പൊ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ഓക്കെ അടുത്തത് വലിയ അക്ഷരവും ചെറിയ അക്ഷരവും ഇടകലർത്തി എഴുതൽ ക്രമരഹിതമായ വലുപ്പത്തിലുള്ള അക്ഷരങ്ങളും അടയാളങ്ങളും പൂർത്തീകരിക്കാത്ത അക്ഷരങ്ങൾ സ്പഷ്ടതയുടെ അപര്യാപ്തത പൂർത്തീകരിക്കാത്ത വാക്കുകളും നിരവധി വിട്ടുകളയലുകൾ എന്നിവ രാഹുലിന്റെ നോട്ട് പുസ്തകത്തിലെ ചില തെറ്റുകളാണ് രാഹുൽ ഒരു ഈ പറയുന്നതിൽ ഏതോ ഒന്നിൽ പെട്ട കുട്ടിയാണ് ഏതിലായിരിക്കും നോക്കി ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ് ലേണിംഗ് ഡിസബിലിറ്റി തന്നെ തന്നിട്ടുള്ളത് ഡിസ്ഗ്രാഫിയ ഡിസ്ലക്സിയ ഡിസ്കാലിക്കുല ഡിസ്പ്രാക്സിയ പ്രാക്സിയ ഇതിൽ ഏതാണ് വരുവാ നോക്കിയേ വലിയ അക്ഷരം ചെറിയ അക്ഷരം ഇടകലർത്തി എഴുതൽ ഇതാ എഴുതൽ എന്നുള്ളൊരു വേഡ് ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾ നിങ്ങളധികം ഒന്നും വായിക്കേണ്ട കാര്യമില്ല എന്താണ് എഴുത്ത് എന്ന് കാണുമ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട ഏതാണ് നോക്കുക ഏതാണ് ആലയഖന വൈകല്യം അല്ലെങ്കിൽ ഓപ്ഷൻ എ ഡിസ്ഗ്രാഫിയ അതാണ് എഴുത്ത് അല്ലെ ഡിസ്ലക്സിയ എന്ന് തെറ്റിദ്ധരിക്കരുത് ഡിസ്ഗ്രാഫിയ നെക്സ്റ്റ് പുരോഗമന പുരോഗമനാത്മക വിദ്യാഭ്യാസത്തിൻ്റെ സവിശേഷതകളിൽ പെടുന്നത് എന്ത് വിച്ച ഫോളോയിങ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ പുരോഗമനാത്മക വിദ്യാഭ്യാസം നോക്കാം ഓപ്ഷൻ എ എന്താണ് ചെയ്ത് പഠിക്കുന്നതിന് പ്രാമുഖ്യം ഓക്കെ എന്താണ് ഓപ്ഷൻ ഒന്ന് ഒന്നാമത്തെ എന്താണ് ചെയ്ത് പഠിക്കുന്നതിന് പ്രാമുഖ്യം എടുക്കുന്നു എംഫസിസ് ഓൺ ലേണിംഗ് ബൈ ഡൂയിങ് ഓക്കെ സഹകരണ പഠനവും സഹവർത്തിത പഠനവും പ്രോത്സാഹിപ്പിക്കൽ രണ്ടാമത് എംഫസിസ് ഓൺ കോപ്പറേഷൻ കോപറേറ്റീവ് ആൻഡ് കൊലാപറേറ്റീവ് ലേണിംഗ് മൂന്നാമത്തെന്ന് തന്നെ പാഠപുസ്തകങ്ങൾക്ക് മാത്രം പ്രാമുഖ്യം നൽകൽ അല്ലെങ്കിൽ എംഫസിസ് ഓൺ ടെക്സ്റ്റ് ബുക്ക് ഓൺലി നാലാമത്തെ പ്രശ്ന നിർദ്ധാരണത്തിനും വിമർശനാത്മക ചിന്തയ്ക്കും പ്രാമുഖ്യം നൽകൽ അല്ലെങ്കിൽ എംഫസിസ് ഓൺ പ്രോബ്ലം സോൾവിംഗ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് അല്ലേ അപ്പോൾ ഇതിന് പുരോഗമനാത്മകം അല്ലെങ്കിൽ എന്താണ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷനുമായി ബന്ധ ബന്ധപ്പെടുന്നത് സവിശേഷതകൾ പെടുന്നത് ഏത് എന്നാണ് ചോദ്യം ഒന്ന് നാല് ചോദ്യം ചെയ്ത് പഠിക്കുന്നതിന് പ്രാമുഖ്യം നൽകൽ തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കണം അല്ലേ ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയുന്നത് ആണ് നെക്സ്റ്റ് സഹപകരണ പഠനം സഹവർത്തിത പഠനം അല്ലെ എന്താണ് കോപ്പറേറ്റീവ് ആൻഡ് കൊളാബറേറ്റീവ് ലേണിംഗ് അതിൻ്റെ ഭാഗം തന്നെയാണ് ശരിയാണ് പാഠപുസ്തകങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകില്ലെന്ന് പറയുന്ന സാധനം നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റില്ല പ്രോഗ്രസീവ് എജ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് പറയാൻ വേണ്ടി പറ്റില്ല പക്ഷേ പ്രശ്ന നിർധാരണത്തിന് വിമർശനാത്മക ചിന്തയൊക്കെ പ്രാമുഖ്യം നൽകുക തീർച്ചയായിട്ടും അല്ലെ ക്രിട്ടിക്കൽ തിങ്കിങ് അത്യാവശ്യമാണ് പ്രോബ്ലം സോൾവിംഗ് ഒക്കെ ഇതിൻ്റെ ഭാഗമാണ് അപ്പോൾ ഏതൊക്കെ അവിടെ ശരിയുന്നത് ഒന്ന് രണ്ട് നാല് അല്ലേ അപ്പോൾ ഒന്ന് രണ്ട് നാലും വരുന്ന ഓപ്ഷൻ ഓപ്ഷനെ നോക്കിയാൽ മതി രണ്ട് നാലു എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് അല്ലേ ഓപ്ഷൻ ബി ആണ് ഏത് വരുന്നത് ഒന്നിനും നാലും ഉള്ളത് അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ് ഓപ്ഷൻ ബി ആണ് വൺ ടു ഫോർ ഓക്കെ ഇരുപത്തിയാറാമത്തെ ചോദ്യത്തിലേക്ക് തോന്നുന്നു താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ റൈറ്റ്സ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ടിൽ ഉൾപ്പെടാത്തത് ഏത് എവൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് വൺ ഈസ് ഫാൾസ് വിത്ത് റെസ്പെക്ട് റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് തൗസൻഡ് സിക്സ്റ്റീൻ ആണ് ഓക്കെ പി ഡബ്ല്യു ഡി ആക്ട് തന്നെയാണ് പി ഡബ്ല്യു ഡി ആക്ട് തന്നെയാണ് അത് രണ്ടാമത് ഒന്ന് റിവൈസ് ചെയ്ത് വന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ഓക്കെ നമുക്കറിയാം ഇതൊരു കൊസ്റ്റൻ വന്നിട്ടുണ്ടായിരുന്നേ ഇത് ഒരു പ്രീവിയസ് ആണ് എന്താണ് പി ഡബ്ല്യൂ ഡി ആക്ട് നയൻറ്റീൻ നയൻറ്റി ഫൈവ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാണെന്നാണ് എന്നുള്ളത് അറിയാം അതൊരു കൊസ്റ്റാണ് അതിനുശേഷം വന്ന മറ്റൊരു ആണ് അത് രണ്ടാമത് അന്ന് റിവൈസ് ചെയ്ത് വന്നത് ഏത് വർഷമാണെന്നൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു അത് രണ്ടായിരത്തി പതിനാറിലാണ് എന്നുള്ളത് അന്ന് നമ്മൾ പഠിച്ചു അല്ലേ അത് മറ്റൊരു ചോദ്യമായിരുന്നു ഇപ്പോൾ വന്നത് എന്താണ് ഈ തന്നിട്ടുള്ള നാലെണ്ണത്തിൽ ഇതിൽ ഉൾപ്പെടാത്തത് ഈ രണ്ടായിരത്തി പതിനാറിലെ റിവേസ് ചെയ്ത് വന്ന ആക്ട് പി ഡബ്ല്യു ഡി ആക്ടിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം ഉൾപ്പെടാത്തത് ഇവിടെ ഡാർക്ക് ചെയ്തിട്ടുണ്ട് ബോൾഡ് ചെയ്തിട്ടുണ്ട് നോക്കാം നമുക്ക് ഓപ്ഷൻ ഓരോന്നായിട്ട് നോക്കാം പെട്ടെന്ന് മനസ്സിലാക്കാം നോക്കാം എച്ച് ഐ വി രോഗികളെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ പിന്നെ ലിസ്റ്റിലെ വൈകല്യങ്ങളുടെ രംഗങ്ങളുടെ എണ്ണം ഏഴിൽ നിന്നും ഇരുപത്തി ഒന്നാക്കി ഉയർത്തിയിട്ടുണ്ട് ആസിഡ് ആക്രമണത്തിൽ നിന്നും അതിജീവിച്ചവരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തലാസീമിയ ഹീമോഫീലിയ സിക്കിൾ സെൽ അനീമിയ ഡിസീസ് എന്നിവയെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിലേതാണ് ശരിയല്ലാത്തത് അല്ലെങ്കിൽ ആ പുതിയ ആക്ടിൽ വരാത്തത് ഏത് എന്നാണ് ചോദ്യം അല്ലേ പുതിയ ആക്ടിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് നമ്മൾ ചോദിച്ചത് അപ്പോൾ ഏതാണ് ഒന്ന് ആലോചിച്ച് ഓക്കെ എച്ച് ഐ വി രോഗികളെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത് അല്ലെങ്കിൽ ഈ പുതിയ ആക്ടിൽ ഉൾപ്പെടാത്തത് ഇതാണ് ഓക്കെ ബാക്കിയൊക്കെ വരുന്നതാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ലിസ്റ്റിലെ വൈകല്യങ്ങളുടെ എണ്ണം ആദ്യം ഏഴെണ്ണമാണ് വൈകല്യങ്ങൾ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് തൊണ്ണൂറ്റഞ്ച് പ്രകാരം പക്ഷേ ഇപ്പോൾ അത് ഇരുപത്തി ഒന്നെണ്ണം ആക്കിയിട്ടുണ്ട് എന്ന് നിങ്ങൾ പഠിക്കണം ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം രണ്ടായിരത്തി പതിനാറിലത്തെ എന്താണ് പി ഡബ്ല്യു ഡി ആക്ട് പ്രകാരം എത്ര വൈകല്യങ്ങളുടെ എണ്ണം എത്ര എണ്ണം വൈകല്യങ്ങളുണ്ട് എന്നൊക്കെ ചോദിച്ചാൽ ഇരുപത്തി ഒന്നാക്കി മാറ്റിയിട്ടുണ്ടെന്നുള്ള ഓർത്തിരിക്കണം നെക്സ്റ്റ് ആസിഡ് ആക്രമണത്തിൽ നിന്നും അതിജീവിച്ചവരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് തലാസിമ്യ ഈ പറഞ്ഞ രോഗങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ എച്ച് ഐ വി രോഗികളെ തൽക്കാലം ഈ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല ഓക്കെ ഇരുപത്തിയാറാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ട്വൻ്റി സെവൻ ക്വസ്റ്റൻ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക നമ്മളിത് കോമൺ ആയിട്ട് ടീച്ചർ എന്ന് പറയുന്നു ടീച്ചർ ക്ലാസ്സിൽ സംഖ്യകളുടെ സങ്കലനം പഠിപ്പിച്ച ശേഷം ഗുണനം അവതരിപ്പിച്ചു ഇവിടെ ടീച്ചർ കുട്ടികളെ സഹായിക്കുന്നത് എന്ത് ഓക്കെ ആഫ്റ്റർ ടീച്ചിങ് അഡീഷൻ ഓഫ് നമ്പേഴ്സ് ദ ടീച്ചർ ഇൻട്രൊഡ്യൂസ്ഡ് മൾട്ടിപ്ലിക്കേഷൻ ഇൻ ദ ക്ലാസ് ഹിയർ ദ ടീച്ചർ ഈസ് അസിസ്റ്റിംഗ് ദ സ്റ്റുഡൻസ് ഫോർ ന്യൂന സംക്രമണം ഓർ നെഗറ്റീവ് ട്രാൻസ്ഫർ ശൂന്യ സംക്രമണം ഓർ സീറോ ട്രാൻസ്ഫർ അധിക സംക്രമണം പോസിറ്റീവ് ട്രാൻസ്ഫർ ദി പാർശ്വ സംക്രമണം അല്ലെങ്കിൽ ബൈ ലാറ്റണൽ ട്രാൻസ്ഫർ ഇതിലെന്താണ് വരുവോ ടീച്ചർ ആദ്യം എന്ത് ചെയ്യുന്നു കുട്ടികളെ സങ്കലനം പഠിപ്പിക്കുന്നു അല്ലെ കുട്ടികളുടെ സംഖ്യകളുടെ സങ്കലനം പഠിപ്പിച്ചു അതിനുശേഷമാണ് ഗുണനം പഠിപ്പിച്ചു ഓക്കെ സങ്കലനം എന്ന് വെച്ചാൽ എന്താണ് അഡീഷനാണ് അല്ലേ സംഘലനം എന്ന് പറഞ്ഞാൽ അഡീഷൻ ആ സാധനം പഠിപ്പിച്ചതിനു ശേഷം ഗുണനത്തിലേക്ക് വരുന്നു എന്ന് വെച്ചാൽ എന്താണ് ഗുണനത്തിന് സമയത്ത് അറിയാമല്ലോ ഒക്കെ വരുമ്പോൾ എന്താണ് നമുക്കറിയാം ഇടയിൽ ചിലപ്പോൾ കൂട്ടാനൊക്കെ ആവശ്യം വന്നേക്കാം അതായത് ആദ്യം ഒരു സാധനം പഠിച്ചു അല്ല ആദ്യത്തെ സ്കില്ലില് അവരെ കുട്ടികളെ പഠിപ്പിച്ചു എന്നാണ് സങ്കലം പഠിപ്പിച്ചു പിന്നെ ഗുണനം പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണെന്ന് വരിക ആദ്യം പഠിച്ച സാധനം രണ്ടാമത്തെ പഠിക്കുന്നതിനെ ഗുണകരമായി ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നു അല്ലെങ്കിൽ ഗുണകരമാവുന്നു എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് പോസിറ്റീവ് ട്രാൻസ്ഫർ ആണ് അല്ലെങ്കിൽ എന്ത് പറയണം നമ്മൾ അധിക സംക്രമണം എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ഓക്കെ പോസിറ്റീവ് ട്രാൻസ്ഫർ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ക്ലിയർ ആണോ അതാണ് ഇരുപത്തി സി ആണ് ആൻസർ ചോദ്യത്തിലേക്ക് എന്താണ് ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന സാഹചര്യങ്ങളിൽ താഴെ കൊടുത്തിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഋണാത്മക പ്രബലനത്തിന് ഉദാഹരണം കണ്ടെത്തുക ഋണാത്മക പ്രബലം നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് ആണ് ഓക്കെ ഋണാത്മക പ്രബലനം എന്ന് വെച്ചാൽ നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് അതിന് ഉദാഹരണം ഏത് എന്നാണ് ചോദ്യം അല്ലേ നോക്കാം ഗൃഹപാഠം ചെയ്തു വരാത്ത കുട്ടികൾക്ക് ഇമ്പോസിഷൻ നൽകി അല്ലെ ടീച്ചർ ഗിവിംഗ് ഇമ്പോസിഷൻ ടു സ്റ്റുഡൻസ് ഹു ഹാവ് നോട്ട് കംപ്ലീറ്റഡ് ദ ഹോംവർക്ക് നെക്സ്റ്റ് തലേ ദിവസം അവധി ആയിരുന്ന കുട്ടികൾക്ക് അധിക ഗൃഹപാഠം നൽകി അല്ലെ അവർക്ക് സാധാരണ ചില ടീച്ചേഴ്സ് ചെയ്യാറുണ്ട് എന്നാണ് ടീച്ചർ ഗിവിംഗ് എക്സ്ട്രാ ഹോംവർക്ക് ടു ദോസ് സ്റ്റുഡൻസ് ഹു വെയർ ആബ്സെൻ്റ് ലാസ്റ്റ് ഡേ അധ്യാപികയുടെ അല്ലെങ്കിൽ അധ്യാപകന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഇമ്പോസിഷൻ ലഭിക്കാതിരിക്കുവാൻ എല്ലാ കുട്ടികളും ഗൃഹപാഠം ചെയ്തു അദ്ധ്യാപകം പറയാണ് ഹോംവർക്ക് ചെയ്ത് വന്നില്ലെങ്കിൽ ഇമ്പോസിഷൻ തരും അത് തരാതി ഇമ്പോസിഷൻ കിട്ടാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഹോംവർക്ക് ചെയ്യണം ഓക്കെ അവരുടെ നിർദ്ദേശത്തെ തുടർന്ന് ഇമ്പോസിഷൻ ലഭിക്കാതിരിക്കുവാൻ എല്ലാ കുട്ടികളും ഗൃഹപാഠം ചെയ്തു ആസ് പെർ ടീച്ചേഴ്സ് ഡയറക്ഷൻ ഓൾ സ്റ്റുഡൻസ് കംപ്ലീറ്റ് ഇടുത്ത ദയർ ഹോംവർക്ക് ടു അവോയ്ഡ് ഇമ്പോസിഷൻ ലാസ്റ്റ് പ്രധാന അധ്യാപകന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഗൃഹപാഠം ചെയ്യാത്ത കുട്ടികളെ അധ്യാപകൻ ക്ലാസ്സിൽ നിന്നും പുറത്താക്കി ഓക്കെ ആസ് പെർ ദ ഡയറക്ഷൻ ഓഫ് ദ ഹെഡ് മാസ്റ്റർ ദ ടീച്ചർ സസ്പെൻസ് ദോ സ്റ്റുഡൻസ് ഹു ആ നോട്ട് കംപ്ലീറ്റ് എടുത്ത് ദ ഹോംവർക്ക് ഇതിൽ നെഗറ്റീവ് റീൻഫോഴ്സ്മെന്റ് ഏത് എന്നാണ് ചോദ്യം ഋണാത്മക പ്രബലനം ഏത് എന്നാണ് ചോദ്യം അല്ലേ അപ്പോൾ നമ്മൾ എന്തു പറയണം നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഈ പ്രബലനം പണിഷ്മെൻറ്റ് രണ്ടും വേറെ പറയണേ പണിഷ്മെൻറ്റ് വെച്ചാൽ ശിക്ഷയാണ് ശിക്ഷയാണ് പണിഷ്മെൻറ്റ് നോക്കിയാൽ ആദ്യത്തെ ഓപ്ഷൻ ഗൃഹപാഠം ചെയ്ത് വരാത്ത കുട്ടികൾക്ക് ഇമ്പോഷൻ നൽകി അത് പണിഷ്മെൻ്റ് ആണ് അല്ലേ ചെയ്ത് വരാത്തതുകൊണ്ട് ഇമ്പോഷൻ കൊടുക്കുക പണിഷ്മെൻ്റ് ആണ് നെക്സ്റ്റ് തലേ ദിവസം അവധിയായിരുന്ന കുട്ടികൾക്ക് അധിക ഗൃഹപാഠം നൽകി അല്ല എൻ്റെ നീ എന്തുകൊണ്ട് ലീപെടുത്തു എന്ന് ടീച്ചർ ചോദിക്കുന്നു അതിന് കാരണം വ്യക്തമാക്കാൻ അവന് കുറച്ചധികം അധികം ചോദ്യം കൊടുത്തു അതൊരു പണിഷ്മെൻറ്റിൻ്റെ ഭാഗം തന്നെയാണ് അല്ലേ തേർഡ് അവിടെ വെക്കട്ടെ ഫോർത്ത് പ്രധാന അധ്യാപന നിർദ്ദേശത്തെ തുടർന്ന് ഗൃഹപാലം ചെയ്യാത്ത കുട്ടികളെ അധ്യാപിക അല്ലെങ്കിൽ അദ്ദേഹം ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി അത് ഒരുതരം പണിഷ്മെൻ്റ് ശിക്ഷനാണല്ലോ ക്ലാസ്സിന് പുറത്താക്കല് ശിക്ഷയാണ് പക്ഷെ നമ്മളോട് ചോദിച്ചെന്താണ് പണിഷ്മെൻറ്റ് എന്താണെന്നുള്ള നെഗറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ് എന്താണെന്നാണ് അത് അതിന് ഉദാഹരണം ഏതാണ് ഓപ്ഷൻ സി ആണ് അധ്യാപിക എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ അധ്യാപനം എന്ത് ചെയ്യുന്നു ഇമ്പോഷൻ ലഭിക്കാതിരിക്കുവാൻ എല്ലാ കുട്ടികളും ഗൃഹപാഠം ചെയ്തു അല്ലെ അദ്ദേഹ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് അത് ലഭിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ട് കുട്ടികൾ ചെയ്തു കുട്ടികൾ ഗൃഹപാഠം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല അത് പറഞ്ഞു പക്ഷേ ഈ ഒരു സാധനത്തെ ഈ ഒരു സാധനത്തെ ഒഴിവാക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യുന്നു ഗ്രഹപാഠം ചെയ്തു വന്നു അല്ലേ ക്ലിയർ ആണോ അതാണ് നെഗറ്റീവ് റീൻവോഴ്സ്മെന്റ് എന്ന് പറയുന്നത് ക്ലിയർ ആണോ ഓക്കെ ഇനിയിപ്പോൾ പോസിറ്റീവ് റീൻവേഴ്സ്മെന്റ് എന്ന് ചോദിച്ചാലും ഇതുപോലെ നിങ്ങൾ പണിഷ്മെന്റ് എന്ന് പറഞ്ഞ കാര്യത്തിന് മനസ്സിലാക്കും അപ്പോൾ ഓപ്ഷൻ ആയിട്ട് നോക്കുക നിങ്ങൾ എൻ്റെ പണിഷ്മെന്റ് എന്ന് പറയുന്ന ഭാഗം വരുന്നുണ്ടെങ്കിൽ അതിനൊക്കെ അങ്ങോട്ട് ഒഴിവാക്കുക ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നതിൽ സമായോചന പഠിതാവിൻ്റെ ലക്ഷണങ്ങളിൽ പെടാത്തത് ഏത് വിച്ചമെൻ ദ ഫോളോയിങ് ഇസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വെൽ അഡ്ജസ്റ്റഡ് ലേഡൻ ഓക്കെ എന്നാണ് ഉൾ പെടാത്തത് എഴുതിയെന്നാണ് ഓക്കെ കൊടുത്തിരിക്കുന്നവർ സമായോചന പഠിതാവിൻ്റെ ലക്ഷണങ്ങളിൽ പെടാത്തത് വെൽ അഡ്ജസ്റ്റഡ് ലേണറിൻ്റെ ഇതിൽ എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരാത്തത് എന്നാണ് ലോകത്തെക്കുറിച്ചുള്ള യഥാർത്ഥമായ അപബോധം റിയലിസ്റ്റിക് പെർസെപ്ഷൻ ഓഫ് ദ വേൾഡ് ഓക്കെ ഒറ്റപ്പെട്ട സാഹചര്യവുമായി പൊരുതാനുള്ള കഴിവ് കേപ്പബിൾ ഓഫ് സ്ട്രഗ്ലിംഗ് സ്ട്രഗ്ലിംഗ് വിത്ത് ഓൾഡ് സർക്കംസ്റ്റാൻസസ് കുട്ടം കണ്ടെത്താൻ നിരൂപണം നടത്തുവാനുള്ള മനോഭാവം പ്രോസസിങ് ക്രിട്ടിക്കൽ ഓർ ഫോൾട്ട് ഫൈൻഡിങ് ആറ്റിറ്റ്യൂഡ് തൻ്റെ ശക്തിയും ദൗർബല്യവും തിരിച്ചറിയുക നോസ്മാൺസ് ഓൺ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓക്കെ ഇതിനെന്താ ചോദ്യം പഠിതാവിൻ്റെ എന്താണ് സമായോജന പഠിതാവിൻ്റെ ലക്ഷണങ്ങളിൽ ഉൾപ്പെടാത്തത് അല്ലെ പെടാത്തത് എഴുതി എന്നാണ് ചോദിച്ചത് അല്ലേ എന്ന് പറയുമ്പോൾ ഏതാണ് ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ ബി ആണോ സി ആണോ ഏതാണ് സി ആണ് വരുമോ ഓക്കെ കുറ്റം കണ്ടെത്താനും നിരൂപണം നടത്തുവാനുമുള്ള മനോഭാവം എന്ന് പറയുന്നതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുവോ ഓക്കെ അതാണ് സമായോജന പഠിതാവിൻ്റെ ലക്ഷണങ്ങളിൽ പെടാത്തത് കുറ്റം കണ്ടെത്താനും നിരൂപണം നടത്തുവാനുമുള്ള മനോഭാവം ഓക്കെ ഓപ്ഷൻ സി ആണ് ക്ലിയർ ആണോ ഫൈവ് ലാസ്റ്റ് ക്വസ്റ്റനിലേക്ക് പോകുന്നത് നമ്മൾ മുപ്പതാമത്തെ ചോദ്യം മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സുമേഷ് എന്ന കുട്ടി സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ മനോലൈംഗിക സിദ്ധാന്തപ്രകാരം ഏത് ഘട്ടത്തിലാണ് ഉൾപ്പെടുക അക്കോർഡിംഗ് ടു ഫ്രോയിഡ്സ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റ് തിയറി സുമേഷ് എ തേർഡ് സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് ബിലോങ് ടു ഇതിലേതാണ് വരിക നിർലീന ഘട്ടം അല്ലെങ്കിൽ ഏറ്റൻസി സ്റ്റേജ് ഉണ്ട് വതനഘട്ടം അല്ലെങ്കിൽ ഓറഞ്ച് സ്റ്റേജ് ഉണ്ട് പിന്നെയോ ഗുതഘട്ടം അല്ലെങ്കിൽ ആനുവൽ സ്റ്റേജ് ഉണ്ട് പിന്നെയോ ജനറ്റൽ സ്റ്റേജ് അല്ലെങ്കിൽ ജനനേന്ദ്രിയ ഘട്ടം ഓക്കെ ഇതിലേതിലാണ് വരിക ഒന്ന് ഓക്കെ ആദ്യം തന്നെ ഈ ഓറൽ സ്റ്റേജ് ഓറൽ സ്റ്റേജ് എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ് കുട്ടി ഈ വെരലൊക്കെ വായാലൊക്കെ ഇട്ട് ആ ഒരു പ്രായമാണ് അല്ലെ ആ ഒരു പ്രായമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ഓറൽ സ്റ്റേജ് വെച്ചാൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി നോക്കുക എന്താണ് ഒരു വയസ്സ് വരെയുള്ള ഒരു കാലം ഓക്കെ കുട്ടി ജനനം മുതൽ അതായത് പൂജ്യം ടു പൂജ്യം വയസ്സ് മുതൽ ഒരു വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടമാണ് നമ്മൾ ഈ ഓറൽ സ്റ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ ലേറ്റൻസി സ്റ്റേജ് അല്ലെങ്കിൽ ഈ ലേറ്റൻസി സ്റ്റേജ് എന്ന് വെച്ചാൽ എന്താണ് എന്താണ് ലേറ്റൻസി സ്റ്റേജിന് തൊ മീൻസ് ഒരു മിനിറ്റ് നമ്മൾ ഓരോ സ്റ്റേജ് ഓരോ സ്റ്റേജ് ഞാൻ ക്രമത്തിൽ തന്നെ പറഞ്ഞുതരാം ഓരോ സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ അവിടെ വരുന്നതാണ് ശരിക്കും അദ്ദേഹത്തിൻ്റെ തിയറി പ്രകാരം വരുന്നത് ആനുവൽ സ്റ്റേജാണ് ഓക്കെ ആനുവൽ സ്റ്റേജ് എന്നുള്ളതാണ് ആനുവൽ സ്റ്റേജ് എന്ന് പറയുന്നത് എത്രയാണ് രണ്ട് വയസ്സ് മുതൽ ഓക്കെ രണ്ട് വയസ്സ് മുതൽ രണ്ട് ടു മൂന്ന് രണ്ട് വയസ്സ് മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കാലമാണ് ഇത് ആനൽ സ്റ്റേജ് ആയിട്ട് വരുന്നത് ഓക്കെ അതായത് ഗുതഘട്ടം പിന്നെ അവിടെ വരുന്ന ഏതാണ് ശരിക്കും തിയറി പ്രകാരം ഫോളിക് സ്റ്റേജ് പറഞ്ഞിട്ടൊരു സാധനം കൂടി വരാനുണ്ട് ഇതിൽ ഓപ്ഷൻ ഇല്ല ഫോളിക് സ്റ്റേജ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെയുള്ള ഒരു പ്രായമാണ് ഈ ഫോളിക് സ്റ്റേജ് എന്ന് പറയുന്നത് ക്ലിയർ ആണോ ഓക്കെ പിന്നെയോ ലാറ്റൻസി സ്റ്റേജ് എന്ന് പറയുന്നുണ്ട് ആറ് വയസ്സ് മുതൽ അങ്ങോട്ട് ലാറ്റൻസി സ്റ്റേജ് ആണ് ഓക്കെ പിന്നീട് പിന്നീട് വരുന്നതാണ് ലാറ്റൻസി അത് ആറ് വയസ്സ് മുതൽ ഏകദേശം ഒരുപെട്ട് അതായത് അഡോൾ പ്രായം വരെ കൗമാരകാലഘട്ടം വരെയൊക്കെ വരുന്നതാണ് ഏത് ആറ് വയസ്സ് മുതൽ അങ്ങോട്ട് വരുന്നതാണ് ഈ ലാറ്റൻസി സ്റ്റേജ് അല്ലെങ്കിൽ നിർലീന ഘട്ടം എന്ന് പറയുന്നത് ഓക്കെ അവിടുന്ന് അങ്ങോട്ട് അതിനുശേഷം വലുതാവുന്ന കംപ്ലീറ്റ് ആയിട്ട് വരുന്ന ഏതാണ് ജനനേന്ദ്രിയ ഘട്ടം അല്ലെങ്കിൽ ജനറ്റൽ സ്റ്റേജ് എന്ന് പറയുന്നതാണ് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മുടെ ചോദിച്ചെന്താണ് മൂന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടി മൂന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര വയസ്സായിട്ടുണ്ടാവും ഒരു എത്രയാണ് ആറ് ഏഴ് എട്ട് അല്ലെങ്കിൽ ഒരു എട്ട് വയസ്സിന് മുകളിലേക്കായിരിക്കും അല്ലെങ്കിൽ ഒരു ഏഴ് എട്ടോ വയസ്സിന് മുകളിലേക്കുള്ള കുട്ടിയായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഇതിലേതായിരിക്കും വരും ആറ് വയസ്സ് മുതൽ അങ്ങോട്ട് വരുന്ന ഏതാണ് ലേറ്റൻസി സ്റ്റേജ് ആണ് ലേറ്റൻസി സ്റ്റേജ് അല്ലെങ്കിൽ നിർലീന ഘട്ടം എന്ന് പറയണം നമ്മൾ പഠിക്കാൻ നിർലീന ഘട്ടം അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു തിയറി അതായത് സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റ് തിയറി പ്രകാരത്തിലുള്ള ആ സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വയസ്സ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി ഓക്കെ ഓരോ സ്റ്റെപ്പിന് വയസ്സ് മാത്രം അറിഞ്ഞാൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ആൻസൊക്കെ എത്താൻ വേണ്ടി പറ്റുവായിരുന്നു അല്ലേ എന്തുകൊണ്ട് റേറ്റൻസി സ്റ്റേജ് ആറ് വയസ്സിന് മുകളിലേക്കാണ് നമ്മൾ പഠിച്ചിരുന്നു അപ്പോൾ ഈ മൂന്നാം ക്ലാസ് പഠിക്കുന്ന കൂട്ടിയോച്ചാൽ ഏകദേശം എന്താണെങ്കിൽ ഒരു ഏഴ് എട്ട് വയസ്സ് എട്ട് വയസ്സ് മാക്സിമം എട്ട് വയസ്സിൽ പെടുന്നതായിരിക്കും അപ്പോൾ ഇതിൽ പെടുന്നതാണെന്നുള്ള നമ്മൾ ആൻസർ ഒക്കെ എത്തണം ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ഓക്കെ അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഇന്നത്തെ മുപ്പത് ചോദ്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് ഏകദേശം സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റി എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല നിങ്ങൾ വെറുതെ ഒന്ന് കമന്റ് ചെയ്യുക ഓക്കെ നമുക്ക് നോക്കാം എല്ലാവരും ഏതൊക്കെ ലെവലാണ് ഉള്ളത് എന്നുള്ളത് ഓക്കെ അപ്പോൾ എന്നെ കൂടുതലും നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും ആരും ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ ചെയ്യണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ അടുത്ത ദിവസം നമുക്ക് എന്താ പുതിയൊരു കൊസ്റ്റിൻ പേപ്പറുമായിട്ട് വരാം നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ എപ്പോഴും പറയാറില്ല എന്നിരുന്നാൽ പോലും ഒന്ന് പറയാൻ ഉള്ളത് നിങ്ങൾ ആരെങ്കിലും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇതുവരെ സബ്ക്രൈബ് ആകാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ആ സമയത്ത് തന്നെ വരും ഓക്കെ അതുകൊണ്ട് അതിനും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇഷ്ടമായ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കണം മറ്റു ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക ഓക്കെ താങ്ക്